സ്പിരിറ്റ് ഇംഗ്ലീഷിൽ എഴുതുന്ന തന്റെ ആദ്യ നോവലിന് രഘുനന്ദനിട്ട പേര് അതാണ്. ഇപ്പോൾ പഴഞ്ചനെന്ന് തോന്നാവുന്ന ടൈപ്പ്റൈറ്ററാണ് അയാൾ എഴുതാനായി ഉപയോഗിക്കുന്നത്. വിദേശ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ, പത്രപ്രവർത്തകൻ, ഡോക്യുമെന്ററികളുടെ സംവിധായകൻ, അങ്ങനെ പലതുമായിരുന്നു അയാൾ. മദ്യപിച്ചുകൊണ്ട് മാത്രമേ അയാൾക്ക് എഴുതാനാവൂ. മദ്യപിച്ചുകൊണ്ട് മാത്രമേ അയാൾക്ക് എന്തും സ്നേഹപൂർവം ചെയ്യാനാവൂ. മദ്യപിച്ചുകൊണ്ട് മാത്രമേ അയാൾക്ക് ജീവിക്കാനാവൂ. ഈ നോവൽ അയാൾക്ക് എഴുതി പൂർത്തിയാക്കാനാവില്ല. കാരണം അയാളുടെ മരണത്തോടെ മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ. അയാളുടെ രാപ്പകലുകളുടെ നേർപകർപ്പാണത്. ഒരു തരത്തിൽ അയാൾ വാക്കുകളായി സ്വയം പരിഭാഷപ്പെടുകയാണ്. ഒ വി വിജയനെയും ബോബ് മാർലിയെയും മാർക്കേസിനെയും മറഡോണയെയും മഹാരാജപുരം സന്താനത്തെയും കുഞ്ഞുണ്ണി മാഷിനെയും സ്നേഹിക്കുന്ന അയാൾക്ക് പക്ഷേ ഏറെ സ്നേഹം തന്നെ തന്നെയാണ്. എ മിസറബിൾ നാർസിസിസ്റ്റ്. തലേരാത്രി ഏറെ മദ്യപിച്ചിരുന്നു അയാൾ. അതിന്റെ തുടർച്ചയാണ് കയ്യിലെ ഗ്ലാസ്. തലേന്ന് അയാളുടെ വിവാഹ വാർഷികമായിരുന്നു. അങ്ങനെ ഒരു ദൃശ്യം ഇന്നലെ ഉണ്ടായിട്ടേയില്ല. കാരണം 7 വർഷം മുമ്പ് മീര എന്ന തന്റെ ഭാര്യയുമായി നിയമപരമായി അയാൾ വിവാഹമോചനം നേടിയിരുന്നു. മീര ഇന്ന് അലക്സി എന്ന് വിളിപ്പേരുള്ള അലക്സാണ്ടർ തദ്ദേവൂസിന്റെ ഭാര്യയാണ്. രഘുവിന് മീരയിൽ ജനിച്ച ആദിത്യ എന്ന സണ്ണി അവർക്കൊപ്പമാണ്. കേക്ക് ഈസ് റെഡി. ഓ, സണ്ണി ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടാവും, പകല് മുഴുവൻ വെറുതെ ഇരുന്നിട്ടില്ലല്ലോ. സോ സാഡ്. ഷുഗർ പ്ലം കേക്ക് അവന് വലിയ ഇഷ്ടമായിരുന്നു. കൊറേ നാളായി ഞാനൊരു കേക്ക് ബേക്ക് ചെയ്തിട്ട്. ഇത് സത്യത്തിൽ ഈ കേക്ക് എനിക്ക് വേണ്ടിയാണോ? ഒരു സ്ലൈഡ് സർക്കാസ്റ്റിക് ലൈനില്. സോറി. അല്ല, എന്നെ ഊതിയതാണോന്ന്. എന്റെ ആദ്യ വിവാഹത്തിന്റെ ആനിവേഴ്സറി ആണെന്ന്. മീര, ഞാൻ അങ്ങനെ ചെയ്യൂ, ചിന്തിച്ചു പോലുമില്ല. ചുമ്മാ പറഞ്ഞു നട്ടോ, കേക്ക് മാത്രം പോരാ, എനിക്കൊരു വൈനൂടെ വേണം. ലെറ്റ് മീ സെലിബ്രേറ്റ്. തലേ രാത്രി ബാർ അടയ്ക്കും വരെ തനിച്ചിരുന്ന് കുടിക്കാനായിരുന്നു അയാളുടെ യോഗം. സാർ, താൻ കല്യാണം കഴിച്ചതല്ലേ? അതെ, രണ്ട് പിള്ളേരും ഉണ്ട്. ഭാര്യ ഡിവോഴ്സ് ചെയ്യണം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അല്ല, ഒരുങ്ങിയിട്ടുണ്ടോ എന്നല്ല, തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്താ സാർ? അല്ല, അതിനൊരു യോഗം വേണം. ജോൺ സാർ, ഒരു ബോട്ടിൽ വോഡ്ക പാസൻ വേണോ സാർ? ഇതെന്നും പൊതിഞ്ഞ ഒരുമ ചങ്കിടിക്കും. റീറ്റെയിൽ പ്രൈസിന്റെ 6 ഇരട്ടി വരുവേ. 1.5 പെഗ് മതിയാവോ? പോരാ, വിലയുടെ കാര്യം വിട്. വില കൊടുത്താലും കിട്ടാൻ പാടുള്ള ലിവർ അല്ലേ ജോൺ സാർ നമ്മൾ അടിച്ച് തകർക്കുന്നത്? പിന്നാണോ ഇത്? താൻ ബോട്ടിലിട്. ഐ ആം ഗോയിങ് ടു സെലിബ്രേറ്റ് ദിസ് നൈറ്റ് ആൻഡ് ഐ ഹാവ് എ റീസൺ ഫോർ ദാറ്റ്. ശരിക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ടത് രഘുവുമായി പിരിഞ്ഞ ദിവസത്തിന്റെ ലിബറേഷന്റെ ഓർമ്മ ദിവസം. അയാളുടെ ഇന്റലിജൻസിനോട് എനിക്ക് എന്നും റെസ്പെക്റ്റേ ഉള്ളൂ. ഒരു കമ്പാരിസനും ഇല്ല ഞങ്ങൾ തമ്മിൽ. ഒരു സാധാ കോലഞ്ചേരി അച്ചായന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒട്ടും വളർന്നിട്ടില്ല. ഇന്റലിജൻസ് അതൊക്കെ ശരിയാ, എന്ന് വെച്ച് കമ്പ്യൂട്ടറിനെ കേട്ടി കൂടെ പൊറുക്കാൻ കഴിയൂ? ആരഗൻസും കുടിയും. ഇന്ന് കാണുന്നതിന്റെ ഇരട്ടി അന്നൊക്കെ ദേഷ്യം, സകലതിനെയും പുച്ഛം. അവനവനെ അല്ലാതെ ഒന്നിനെയും സ്നേഹവും ഇല്ല, റെസ്പെക്റ്റും ഇല്ല. ഇംഗ്ലീഷിലൊരു നോവൽ എഴുതി തുടങ്ങിയിട്ട് കുറച്ചു കാലമായല്ലോ. ആ സീനിലൊക്കെ പ്രൂവ് ചെയ്ത് എല്ലാരെയും പുച്ഛാണ്. അരുന്ധതി റോയ് ട്രാഷ്, അരവിന്ദ് അടിക ചവർ, വികാസ് ഒരു പറ്റപോക്ക്, വി എസ് നൈപാൽ ആ തരക്കേടില്ല. വെൽ, ഐ ടെൽ യു സംതിങ്. He is a rare breed. Mm-hmm.
ഏഴ് സമുദ്രങ്ങളിലും കപ്പൽ ചാലുകൾ തീർത്ത ക്യാപ്റ്റൻ കൃഷ്ണൻ കർത്ത എന്ന അയൽക്കാരന്റെ ഉറക്കം കെടുത്തുകയാണ് ഇനി അയാൾ ചെയ്യുക. ഞാനിന്ന് കാഷാറോസിൽ പോയിരുന്നു. എൻ്റെ ഒരു പഴയ ഫ്രണ്ട് മഹാരാഷ്ട്രീയൻ, അവനും ഭാര്യ അവിടെ താമസിക്കുന്നുണ്ട്. രഘുവിനെ അവിടേക്ക് കാണുന്നില്ലെന്ന് പറഞ്ഞു. ഫീരിയ അലക്സി, ഞാൻ പോയിരുന്നല്ലോ. എന്നായിരുന്നു അത്? ഒരു 2-3 weeks മുമ്പ്. അന്ന് എന്തോ ഒരു അലമ്പം ഉണ്ടാക്കിയെന്നും കേട്ടു. അവർ പറഞ്ഞില്ലേ കേട്ടോ? പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നല്ല രസമായിട്ട് വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ എക്സ് വൈഫിന്റെ അവരുടെ പുതിയ ഭർത്താവിന്റെയും കൂടെ ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യാൻ കഴിയുന്നു? വല്ല കാര്യമുണ്ടാവന്? ഞാൻ വായത്തുനിന്ന് പറയുകയും ചെയ്തു, ഒരു ചവിട്ടം വെച്ചു കൊടുത്തു. ഇവന്മാരെന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ വിവാഹമോചനം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാപമൊന്നുമല്ല. ഇറ്റ്സ് എ സൊല്യൂഷൻ. ഒരു പ്രോബ്ലം എത്ര ശ്രമിച്ചിട്ടും നേരെയാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു പ്രോബ്ലം സോൾവ് ചെയ്യലാണത്. പ്രണയം, വിവാഹം, വേർപിരിയൽ, ഇതെല്ലാം അനുഭവിക്കാൻ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഓർമ്മകളായി മാറുമ്പോഴല്ലേ എന്തിനും ചന്തം കൂടുക. Do you know that, Captain? ഞാൻ രഘുവിന്റെ മൂഡ് സ്പോയിൽ ചെയ്തു. നോ, നെവർ. ഞാനല്ലേ ക്യാപ്റ്റൻ, എന്നും മറ്റുള്ളവരുടെ മൂഡ് സ്പോയിൽ ചെയ്തു. Hey, take it easy. I'm sorry. It's all right. Leave it. I'm sorry. With water, sunshine. Oh, ഇന്ന് ഷോ ഉണ്ടല്ലോ അല്ലേ? Makes me happy. പ്രോഗ്രാം ഉള്ള ദിവസം ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഷോ ദ സ്പിരിറ്റ് കണ്ടാ മതി. സ്പിരിറ്റ് അടിച്ചുകൊണ്ട് ചെയ്യുന്ന ഷോ. സ്പിരിറ്റ് അടിച്ചത് തന്നെ കാരണം. ഹലോ NDTV, ഐ എം രഘുനന്ദൻ. കണക്ട് മീ ടു രാമേന്ദ്രൻ. എടി കൊച്ചെ, ന്യൂസിലെ രാമേന്ദ്രൻ കൊടുക്കാൻ, അയാളുടെ മൊബൈൽ ഓഫാണ്. യാങ്കി പ്രൊനൗൺസിയേഷൻ എനിക്കറിയാന്ന് വെച്ചാ വർണ്ണങ്ങാനത്തുള്ള നീ നടക്ക. രാമു, നീ അത് അയച്ചില്ലേ ആ ഫോട്ടോസ്? ഡം മറന്ന ആ മന്ത്രി മുരളീകൃഷ്ണന്റെ അയക്കേ. ഹൗസ് ഡൽഹി. നിന്റെ തടിച്ചി പെമ്പിള്ളാർക്കെല്ലാം സൗഖ്യം? ആരോട് എന്റെ അന്വേഷണം പറയണ്ട. NDTVയിലെ ന്യൂസ് പ്രൊഡ്യൂസർ രാമേന്ദ്രൻ, മിടുക്കന, സ്ഥൂല നിദംബനികളുടെ ആരാധകൻ. കേൾക്കാം, പറഞ്ഞോ. സാറ് വേറെ ഫോണില്ല, ഞാൻ തിരിച്ചു വിളിപ്പിക്കാം. ശരി. ഞാൻ പറഞ്ഞിരുന്നു. ഇല്ലല്ലേ, ക്യാബിനറ്റ് നാളേക്ക് മാറ്റി. ഞാനിപ്പോ നേരെ ആ ന്യൂസ് TVയുടെ സ്റ്റുഡിയോയിലേക്കാണ്. അതെ, എന്താണത്? ഷോ ദ സ്പിരിറ്റ്. അതെ, രഘുനന്ദൻ. അറിയാം, ഞാനും കാണാറുണ്ടല്ലോ. ശരി, അത് കഴിഞ്ഞ് ഞാൻ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാം, അവിടെ വന്നാ മതി. ശരി. മാധവേട്ടാ, ഷോ ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോഴേ നെഗറ്റീവ് റെസ്പോൺസ് ആണല്ലോ എല്ലാവർക്കും. പോയി തലവെച്ചു കൊടുത്തവരുടെ അനുഭവം എങ്ങനെയാ എന്ന് വെച്ചാ, പുള്ളിയുടെ മുന്നിൽപ്പെട്ട കടുവാ കൂട്ടി ചെന്ന് കയറിയ അവസ്ഥയാ. ചോദിക്കുന്ന ചോദ്യങ്ങളോ
മുളകരച്ചതിൽ മുക്കി സർവ്വദൂരത്തിലൂടെയും തരുന്നതിന് തുല്യമാണ്. എന്നാ പുല്ലിന് പോണ്ടെന്ന് വെച്ചാലോ? അതും മണിയാ പേടിച്ച് പിന്മാറി എന്നുള്ള രൂപത്തില് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടാക്കും. കോപ്പാണെങ്കിൽ ലൈവ് ടെലികാസ്റ്റ്. ഒരു മറുവട്ടിന് എന്താ മാധവേട്ട കാട്? വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഈ മനുഷ്യൻ നല്ല തണ്ണിയാണെന്നുള്ള കാര്യം അറിയാലോ? അതാരോ പറഞ്ഞു. ഫാമിലി ലൈഫ് ആകെ അലൈൻമെന്റ് തെറ്റിയതാ. ഭാര്യ ഡിവോഴ്സാ, ഒരു കൊച്ചുണ്ട്, അതെടുത്തു വെച്ച് നീട്ടിയ അതിൽ പതറും. ശരി, വിഷയം കറങ്ങിത്തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് വന്നാൽ ആ തുറപ്പുറക്കാം. ആ അതിൽ തീരും കോൺഫിഡൻസ് പൊളി. നമുക്കിനി പ്രോഗ്രാം കാണാം. ഞാനിത് സ്ഥിരമായിട്ട് കാണുന്നത് ജൂനിയർ ഗന്ധർവനല്ലേ, ഞാനതിന്റെ ഒരു സ്ഥിരം വ്യൂവറാണ്. ശേഷേ, റിയാലിറ്റി ഷോയോ? അതിനൊക്കെ കോമൺ സെൻസ് ഉള്ളവരിരുന്ന് കൊടുക്കൂ. ഇത് ഷോ ദി സ്പിരിറ്റ്. അയ്യോ, ഞാനൊരു ഒറ്റ എപ്പിസോഡും വിടാതെ കാണുന്നതാ. രഘുനന്ദൻ ആളൊരു ബ്രില്യന്റ് കക്ഷിയാട്ടോ. ഞങ്ങളുടെ നെയ്ബറാ, ദാ നേരെ മുന്നിലാ താമസം. ഹീസ് എ റിയൽ ജീനിയസ്. ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ, അങ്ങനെ 5 ലാംഗ്വേജസ് അറിയാം. ഇപ്പോ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷിൽ. ഒക്കെ ശരിയാ, പക്ഷേ കോളനിയിലെ ലേഡീസ് ഇട്ടിരിക്കുന്ന പേര് താമര എന്നാ. എന്റെ താമര? എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന താമരയല്ലേ, ഫുൾ ടൈം കുടിയ. അത് ഈ അടുക്കള പാർട്ടീസിന്റെ ഗോസിപ്പാ. ഒരാളിന്റെ കഴിവിനെ ബഹുമാനിക്കാൻ പഠിക്കണം. അത് മലയാളീസിന് ഇല്ലല്ലോ. ഇന്ന് ആരാണോ രഘുവിന്റെ ഗസ്റ്റ്? മന്ത്രി മുരളീകൃഷ്ണൻ. ആരെന്നറിയാമോ? നമ്മുടെ ആളാണ് രഘു സാർ. നല്ല ഈണമാ. എന്തിനാണ് ആ പാവ മനുഷ്യനെ വെറുതെ കുറ്റം പറയുന്നത്? അയ്യോ, കുറ്റമൊന്നും പറഞ്ഞില്ലേ. നമ്മൾ അടിച്ചാലാണ് കുറ്റം, കാശുള്ളവ അടിച്ചാ ഫാഷൻ. ഇവന്മാര് വെള്ളം അടിച്ച അഭിനയിക്കും, നമ്മൾ വെള്ളം അടിച്ച ജീവിക്കും. കറക്റ്റ്, അളെ അടിക്കി. മന്ത്രി റെഡി. രാജാവ് എഴുന്നള്ളുന്നു പറ. എന്താ നാളേ ഇത്? ഇടാൻ അറിഞ്ഞൂടെ? ഒന്നുകൂടെ ന്യൂസ് ടിവിയുടെ പ്രേക്ഷകർക്ക് സുസ്വാഗതം ഷോ ദ സ്പിരിറ്റിലേക്ക്. ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇന്നത്തെ അതിഥിയെ, ബഹുമാനപ്പെട്ട ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ മുരളീകൃഷ്ണൻ ആൻഡ് മാസ്റ്റർ ഓഫ് ദ ഷോ ശ്രീ രഘുനന്ദൻ. മുരളീകൃഷ്ണൻ, ഗുരുവായൂർ ഭക്തി പ്രസിദ്ധം. എല്ലാ മാസവും കഴിവെങ്കിൽ മലയാളം മാസം 1-ാം തീയതി ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം. നിർമാല്യവും വാഗചാർത്തും തൊഴുത് കദളിക്കുല തൃപ്പടിയിൽ വഴിപാട് വെച്ച് നമ്മുടെ ദൈവസങ്കല്പങ്ങളിൽ ഏറ്റവും റൊമാൻറ്റിക്കാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെത്. മുരളീകൃഷ്ണൻ സാറും റൊമാൻറ്റിക്കായ ഒരു മനസ്സിന് ഉടമയാണെന്നാണ് അറിഞ്ഞ ചരിത്രം പറയുന്നത്. കോളേജ് രാഷ്ട്രീയ രംഗത്ത് ശോഭയാർന്ന താരം, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ അധീശത്വം, വർഷങ്ങളായി പുലരുന്ന എറണാകുളം മഹാരാജാസിന്റെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സകലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്റെ സംഘടനയ്ക്ക് ആ ഒരു സീറ്റ് മാത്രമേ അക്കുറി കിട്ടിയിരുന്നുള്ളൂ. വ്യക്തിപ്രഭാവം, അത് മാത്രമാണ് കൊടിപാറിച്ചത്. പാട്ട്, മിമിക്രി, നാടകം, അങ്ങനെ പലതായിരുന്നു കഴിവ് തെളിയിച്ച മേഖലകൾ. കണ്ണന് ഗോപികമാരെന്ന പോലെ അനവധി കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു മുരളീകൃഷ്ണന്. ഈ പ്രോഗ്രാം താങ്കളുടെ ഭാര്യ കാണുന്നുണ്ടെങ്കിൽ അവരും ആസ്വദിക്കട്ടെ ഈ തമാശ, അല്ലെ? തീർച്ചയായും. താങ്കളുടെ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഷോ ദ സ്പിരിറ്റ് എന്നാണല്ലോ. എല്ലാം സ്പോർട്ടീവ് സ്പിരിറ്റിൽ എടുക്കാൻ അവൾക്ക് കഴിയും. അതാണ് ഒരർത്ഥത്തിൽ എന്റെ ഉയർച്ചയുടെ രഹസ്യവും. ഗുഡ്. ഉയർച്ച എന്നൊരു വാക്ക് താങ്കൾ ഉപയോഗിച്ചു, അതിനോട് ചേർന്ന് തന്നെ ചോദിക്കട്ടെ, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്ന ഉയർച്ച? ആദ്യത്തെ ഊഴത്തിൽ തന്നെ MLA ആയി, അപ്രതീക്ഷിതമായ മന്ത്രി പദവി, അതും ടൂറിസവും സാംസ്കാരികവും. ഈ സ്ഥാനമാനങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയ യാത്ര ഫലപ്രാപ്തിയിലെത്തി എന്നതാണോ ഉയർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, അങ്ങനെയല്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ നിമിഷം താങ്കളുടെ മുന്നിലിരിക്കുന്നതുവരെയുള്ള യാത്രയിൽ ഞാൻ പാലിച്ച സംശുദ്ധത, അതിനെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഉയർച്ച എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിനുള്ള ആ സംശുദ്ധമായ കർമ്മപദത്തിലെ യാത്രയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങൾ മാത്രമാണ് ഈ സ്ഥാനലബ്ധി, അല്ലേ? പിന്നല്ലാതെ. അഭിനന്ദനങ്ങൾ ശ്രീ മുരളീകൃഷ്ണൻ. താങ്ക് യു. നായാടിയുടെ കൺമുനയിലെ ജാഗ്രത, കണ്ണീര് കൊണ്ട് പാദസേവ ചെയ്യാൻ തടസ്സമാവാത്ത എങ്ങനെയും വളയുന്ന നട്ടൽ, സ്വന്തം രക്ഷകനെ തിരിച്ചറിഞ്ഞ് അവന്റെ നിഴലിൽ ചവിട്ടി നിൽക്കാനുള്ള മിടുക്ക്, പടക്കളമാകെ ചിതറുമ്പഴും അവന്റെ ഗ്രൂപ്പ് യുദ്ധം ജയിക്കുന്ന കാലത്തിന്മേലുള്ള ആത്മവിശ്വാസത്തിൽ ഉറച്ച് അവന് താങ്ങായി നിൽക്കാനുള്ള കൗടില്യ ബുദ്ധി, വില പേശാനുള്ള ചന്തമെടുക്ക്,
എന്തിനേയും വിലയിട്ട് വാങ്ങാൻ പോകുന്ന മടിശീല, ആരെ കൊന്നിട്ടായാലും അത് ഭദ്രമായി സൂക്ഷിക്കാനുള്ള സാമ്പത്തിക ശാസ്ത്ര നൈപുണ്യം, ഈ മഹത് ഗുണങ്ങളുള്ള അനവധി പേരോട് പോരടിച്ച് ഇന്ന് കസേരയിൽ വന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ താങ്കൾ വിജയിയാണ്. ഉയരങ്ങൾ തേടിപ്പോകുന്ന ആരോഹകൾ. വീണ്ടും അഭിനന്ദനങ്ങൾ മിസ്റ്റർ മുരളീകൃഷ്ണൻ. ഇത്ര നിരീക്ഷിച്ചില്ല. സ്തോത്രം. താങ്കൾ മധുരമായി ചിരിക്കുകയും എന്നാൽ തൊടുക്കുന്ന വാക്ക് വിഷമനയുള്ളതും ലക്ഷ്യം ഭേദിക്കുന്നതുമാണെന്നറിയാം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കാം. എന്താ? തീർച്ചയായും. പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ എല്ലാം നമുക്ക് കേരളത്തിന്റെ ആൺനീചതയുടെ വാർത്തകളാണ് ദിനവും കൊണ്ടുവന്ന് തരുന്നത്. സ്ത്രീ ഒരു ലൈംഗിക ഉപകരണമായി മാറിപ്പോയിരിക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ, ഇരുള് വീണ വഴികളിൽ, എന്തിന് സ്വന്തം വീട്ടിനുള്ളിൽ പോലും അവൾ സുരക്ഷിതയല്ല. പ്രായഭേദമില്ലാതെ അവൾ നായാടപ്പെടുകയാണ്. നാടങ്ങും സാംസ്കാരിക കേരളം. സാംസ്കാരിക കേരളം എന്ന വാക്ക് ഒരു മുഴുത്ത തെറിയായി കഴിഞ്ഞോ? കേരളം ഇന്ന് നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒന്നാണ് സ്ത്രീപീഡനത്തിന്റെ ആവർത്തിക്കപ്പെടുന്ന കഥകൾ. മദ്യപാനാസക്തിയാണ് ഇതിന് കാരണമായി നമ്മൾ ആദ്യം കാണേണ്ടത്. പുരുഷന്മാരിലെ മദ്യപാനാസക്തി കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നു. പല ബന്ധങ്ങളും വിവാഹമോചനത്തിൽ കലാശിക്കുന്നു. അതൊരു വലിയ സാമൂഹ്യ വിപത്താണ്. ശ്രീ രഘുനന്ദൻ വിവാഹിതനാണോ എന്ന് എനിക്കറിയില്ല. ആണോ? ഞാൻ വിവാഹിതനായിരുന്നു. 7 വർഷം മുമ്പ് വിവാഹമോചിതനാവുകയും ചെയ്തു. അന്നും ഇന്നും ഞാൻ മദ്യപിക്കുന്ന ഒരാളുമാണ്. ആ ദുശീലമാണോ വിവാഹബന്ധത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത്? ക്ഷമിക്കണം, ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കേണ്ട ആളല്ല. എങ്കിലും തീർച്ചയായും താങ്കൾക്ക് ചോദിക്കാം. രണ്ടു പേർ ചേർന്ന് നടത്തുന്ന മനസ്സ് തുറന്ന സംഭാഷണമാണ് ക്ഷോദ സ്പിരിറ്റ്. മദ്യപാനമടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു. എന്റെ ഭാര്യയായിരുന്ന മീരയ്ക്ക്, അതാണ് അവരുടെ പേര്. ഒരുമിച്ചൊരു ജീവിതം അവർക്ക് അസഹ്യമായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്നെടുത്ത യുക്തിപൂർവമായ ഒരു തീരുമാനമായിരുന്നു ആ വേർപിരിയൽ. അവരിന്ന് മറ്റൊരാളുമായി സുഖകരവും ആനന്ദപൂർണവുമായ ഒരു ജീവിതം നയിക്കുന്നു. ഈ നഗരത്തിൽ, അല്ല ഈ ലോകത്തിൽ തന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ അവർ രണ്ടുപേരുമാണ്. അലക്സി, മീര, ഹോപ്പ് യു ആർ വാച്ചിങ് ദ ഷോ. തിരിച്ചു വരട്ടെ സാർ അടുത്ത ചോദ്യത്തിലേക്ക്. ചോദിക്കണം. വർദ്ധിച്ച ലൈംഗിക ആസക്തിയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും ശീലമാക്കിയ നമ്മളുടെ ആൺ സമൂഹത്തിനായി, അല്ലെങ്കിൽ അവരുടെ ഭയപ്പെടുത്തുന്ന ലൈംഗിക തൃഷ്ണയിൽ നിന്ന് നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ, പെൺമക്കളെ രക്ഷിക്കാൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആരോഗ്യവകുപ്പിന്റെ നിഷ്കർഷകൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന വേശ്യാലയങ്ങൾ എന്തുകൊണ്ട് ആരംഭിച്ചുകൂടാ? അത് പോയിന്റ്. മിസ്റ്റർ രഘുനന്ദൻ, മോഷ്ടാക്കളുടെ ആവശ്യാർത്ഥം ഇനി നാട്ടിൽ രാത്രികാലങ്ങളിൽ വീടുകളൊന്നും പൂട്ടിയിടാൻ പാടില്ല, മോഷ്ടാക്കളും മനുഷ്യരാണ്, അവർക്കും ജീവിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോഴുള്ള സില്ലി സ്റ്റുപ്പിഡിറ്റിയാണിത്. നോക്കൂ സുഹൃത്തെ, നമ്മുടെ ജന്മഭൂമിക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്. ഇന്ത്യയിലെ ചില നഗരങ്ങളിൽ സർക്കാർ അനുമതിയോടുകൂടി ഇത്തരം സാമൂഹ്യ വിരുദ്ധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ചരിത്രപരമായ കാരണങ്ങളുമുണ്ട്. എന്നുവച്ച് അതൊരു നിയമമായി അംഗീകരിച്ച് നടപ്പിലാക്കുക എന്ന് പറയുന്നത് അരാജകത്വമാണ്. ഇറ്റ്സ് ആന്റി സോഷ്യൽ. വലിയ ഡിബേറ്റിനുള്ള വിഷയമാണ്. വിശദമായ ചർച്ച എന്ന അത്യാഹിതം പിൽക്കാലം സംഭവിക്കട്ടെ. വ്യക്തിപരമായി താങ്കൾ വേശ്യാലയങ്ങൾക്കെതിരാണ്? തീർച്ചയായും. ആ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട സഹോദരിമാരെ പുനരധിവസിപ്പിക്കണം. എന്റെ സർക്കാർ അതിൽ പ്രതിജ്ഞാബദ്ധരാണ്. അവരുടെ നരകതുല്യമായ ജീവിതങ്ങളെ നേരിട്ടറിയാൻ താങ്കൾ ഏതെങ്കിലും വേശ്യാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? നവർ, ഞാനിത് വിശ്വസിക്കണോ? മിസ്റ്റർ മുരളീകൃഷ്ണൻ, സത്യം വിശ്വസിക്കണം മുൻധാരണകളില്ലാതെ. അതാണ് അന്തസ്സുള്ള മാധ്യമ പ്രവർത്തനം. ആ ഉപദേശത്തിന് നന്ദി. കഴിഞ്ഞ മാർച്ചിൽ മക്കാവു ഐലൻഡിലേക്ക് സാർ യാത്ര പോയിരുന്നല്ലോ. ടൂറിസം മിനിസ്റ്റർ എന്ന നിലയിൽ അങ്ങനെ യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും. കണ്ടറിയണമല്ലോ പലതും. പലതും കണ്ടു ബോധ്യപ്പെടണം. നിങ്ങൾക്ക് മുമ്പ് ഇതേ ചേർന്നിരുന്ന പലരും ഇത്തരം യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെക്കാവിലെ സാൻ പെഡ്രോ എന്ന പഞ്ചനക്ഷത്ര വേശ്യാലയത്തിൽ താങ്കൾ നടത്തിയ സന്ദർശനം എന്തിനായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം സർക്കാർ ചെലവിലായാലും സ്വന്തം ചെലവിലായാലും സാൻ പെഡ്രോയിലേക്ക് ഒരാൾ പോകുന്നത് നന്നായി ഉണ്ണാനും ഉറങ്ങാനും അല്ല സാർ, വ്യഭിചരിക്കാനും. അസമ്മതം, തികഞ്ഞ അസമ്മതമാണിത്. ഈ ഫോട്ടോഗ്രാഫ്സ്, അത് ഫേക്ക്. ഉടലും തലയും ഒട്ടിച്ചേർത്ത് ഫേക്ക് ഫോട്ടോസ് ഉണ്ടാക്കുന്നത് ഇക്കാലത്ത് കിൻഡർ ഗാർട്ടനിലെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതല്ലാതെ എന്തുണ്ട് മറ്റു തെളിവുകൾ എന്ന് ചോദിക്കാം. ചോദിക്കുന്നോ സാർ? ഞാൻ ഉത്തരിക്കാൻ തയ്യാറാണ്. മറുപടി പറയടാ.
ഇല്ല ഈ വ്യക്തിഹത്യയുടെ വേദിയിൽ ഇനി ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഇത് കരുതിക്കുട്ടിയുള്ള അപമാനിക്കലാണ് ഇതിന്റെ പിന്നിൽ പല ദുഷ്ടശക്തികളും ഉണ്ട് പൊതുപ്രവർത്തകന്മാരെ വ്യക്തിഹത്യ ചെയ്യുന്ന തന്റെ ഈ ചീപ്പ് പ്രോഗ്രാം ഉണ്ടല്ലോ ഐ ആം സോറി ലെറ്റ് മീ ഗോ ഷോ ദ സ്പിരിറ്റ് കാണുന്ന പ്രേക്ഷകർക്കറിയാം ഈ പ്രോഗ്രാമിന്റെ പല എപ്പിസോഡുകളും ഇങ്ങനെ കോപത്തിന്റെ പൊട്ടിത്തെറിയിലാണ് തീർന്നിട്ടുള്ളത് പലതും പാതി വഴിയിൽ മുടങ്ങിപ്പോകാറുമുണ്ട് ഇതിന്റെ ഒന്നും പോസ്റ്റ്മോർട്ടം ഞങ്ങൾ നടത്താറുമില്ല നിങ്ങൾ കണ്ട വിളറിയ കോപം കൊണ്ട മുഖങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് കാട്ടിത്തരാനുണ്ടായിരുന്നത് എന്ത് തന്നെയായിരുന്നാലും സമുദ്രങ്ങൾ താണ്ടി ചെല്ലുന്ന സുരക്ഷിതമെന്ന് തോന്നുന്ന ഏത് മറവിലും വിജനദ്വീപിലും ഞങ്ങളുടെ കണ്ണുകൾ ചിലരെ തേടി നീളാറുണ്ട് അത് ഇനിയും തുടരും ഐ എം രഘുനന്ദൻ സൈനിങ് ഓഫ് ഫ്രം ഷോ ദ സ്പിരിറ്റ് ശുഭരാത്രി ഗുഡ് നൈറ്റ് എന്തൊരു ഉറക്കായത് എഴുന്നേക്ക് അച്ഛ സമയം എത്രയെന്നറിയോ Hello, Alexi. Hi, sir. How's your stay? Very peaceful. Really a nice place. നിങ്ങളും കുടുംബം ഇവിടെ തന്നെ താമസിക്കുന്നതിന്റെ എല്ലാ അഡ്വാൻറ്റേജസും ഉണ്ട്. Actually, this is not a resort. It's my home. Very good. മകൻ? Hi, young man. What's your name? അയാളെ സംസാരിക്കില്ല. കേൾവിയും. I'm sorry. It's all right. My name is... Aditya. My pet name is Sunny. Good. Hi, Sunny. Hi, Raghu. How is Sunny? He's fine. He's here. Endu petti? Nothing. Raghu? Raghu? തോന്നുമ്പോഴാണോ കേറി വരുന്നത് ഒരു കപ്പ് കാപ്പിക്ക് എത്ര നേരം കാത്തിരിക്കണം അല്ല 9 മണിക്ക് മുമ്പ് വരണ്ടാന്ന് കഴിഞ്ഞ ദിവസം പോ ബ്ലാക്ക് കോഫി എടുക്ക വലിയ പഠിപ്പൊക്കെയുള്ള ആളാണോ പക്ഷെ ഗ്യാസ് കത്തിക്കാൻ മാത്രം അറിയില്ല അറിയഞ്ഞിട്ടല്ല പേടിയാ കതിനക്ക് തീ കൊളുത്താൻ നിക്കണ മാതിരിയല്ലേ നിക്കുക തീ അങ്ങോട്ട് തൊട്ടാ പൊട്ടിച്ചെതറും വിചാരം എന്തോരം പഠിച്ചിട്ട് എന്താണ് സ്വത്തുണ്ടായിട്ട് എന്താണ് തൊണ്ടതായിക്കുമ്പോ ഒരു ഗ്ലാസ് കടുങ്കാപ്പി ഇടാൻ കഴിഞ്ഞില്ലേ പിന്നെ ആളിനെ എന്തിന് കൊള്ളാം
ഒന്ന് തൂത്തു തുടച്ചിട്ടാലോ ഫുള്ള് പൊടിയാണ്. കഴുക തുണി എന്തെങ്കിലും ഇല്ലല്ല ഒന്നുമില്ല. ും തുടക്കാനും പറയുമ്പോ എന്നും ഒരേ പല്ലവിയാണ്. ഇന്ന് വേണ്ട, ഇന്ന് വേണ്ട. എന്തൊരു മനുഷ്യനാണപ്പാ, എന്നാ ശമ്പള സമയത്തിന് തരുന്നുണ്ട്. മേശരിയാ, ഞാൻ കണ്ടില്ലായിരുന്നു. സുഖം തന്നെ. ഓ, എന്നാ പറയാനടാ, സുഖം അങ്ങോട്ട് കൂടിയിട്ടേ നിക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായിട്ട്. അയ്യോ, എന്നിട്ട് ആരെയും കാണിച്ചില്ലേ? കാണിച്ചു. ഇന്നലെ വൈകുന്നേരം ആ റോഡിലിറങ്ങി നിന്ന് രണ്ടു മൂന്നേരം ജൗളി പൊക്കി കാണിച്ചു. ഇപ്പൊ കുറച്ച് സുഖമുണ്ട്. എനിക്ക് രാവിലെ പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഒരു ക്വാർട്ടർ ഉള്ളത് വന്നിട്ട് പോടാ. എന്റെ അഞ്ചു രൂപ പോലും ഇല്ല മേശരി. അപ്പൊ നിനക്ക് ഇവിടെ കടം കിട്ടുവോ? ഞാൻ സാധനം വാങ്ങിക്കാൻ വന്നതല്ല, ഒരാളെ നോക്കി വന്നതാ. അവ ഇല്ല, പോട്ടാ. പണി പഠിപ്പിച്ച ആശാന്റെ ചങ്കി പിരിവെട്ടാനായി. ഇല്ലടാ മണിയാ, പണം പിടിക്കല. കേട്ടോടാ പൊന്നു മോനെ, കുംഭകോണേ കൃതം പാപം കുംഭകോണേ വിനശ്യതി. കുംഭകോണത്ത് ചെയ്ത പാപം കുംഭകോണത്ത് തന്നെ നാശമടയുന്നു. ഏത് കോണത്തിൽ നിന്നാണ് ഒരു കോട്ടമുള്ളത് കിട്ടുക? എന്താണ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പോണോന്ന്? നിന്നെ തന്നെ ഇങ്ങോട്ടൊന്ന് വന്നാണ്. പാടാ അവിടെ ഇവിടെ പരമനാറി നാണം ഉണ്ടോടാ നിനക്ക്? ആടാ പുറന്നവൻ എവനെങ്കിലും തന്റെ പെമ്പറുന്നവർ റോഡിലിട്ട് ഇങ്ങനെ പെരുമാറോടാ? വീട്ടിൽ കെട്ടിയിട്ട് വളർത്തുന്ന പട്ടിയെ തല്ലിയ അത് കടിക്കില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഈ അപരാധം. വെള്ളം അടിച്ചിട്ടുണ്ടോടാ നീ? ഉണ്ടോന്ന്? ഇനി മേലെ വെള്ളം അടിച്ചുകൊണ്ടെങ്ങനെ ഈ കോളനി വന്ന് കയറിയ? നീ നിന്റെ മയിൽ വാഹനം കൂടെ അത്തോട്ട് ചെന്ന് കിടക്കും. ഇഡിയറ്റ്, മനസ്സിലായടാ? ചേരപ്പേ എടാ, വീട്ടിലെ പ്രശ്നം വീട്ടിൽ വെച്ച് തീർക്കണം, റോട്ടിൽ വെച്ചല്ല. ഇറങ്ങി പോടാ പരേഡ് ചെയ്യുന്നു. എന്താ രാവിലെ തൊട്ട് വെള്ളത്തിലാണ് സാർ? മനുഷ്യന്റെ സ്വൈരം കെടുത്ത. അതെ അതെ. അല്ല മാലതി, നീ യോഗ യോഗ എന്ന് പറഞ്ഞു കുറെ നാള് നടുവളച്ചല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഈ അഡ്വാൻസ് കോഴ്സ്? എന്റെ കൃഷ്ണ, ഇത് വെറും യോഗയല്ല, ഹംസയോഗയുടെ. ഹംസയോഗ മോളെന്നുള്ളത് നല്ല പ്രായമെത്തി. അവളുടെ മൂത്ത മോളുടെ എൻഗേജ്മെന്റും കഴിഞ്ഞു. നമുക്കിനി ഈ യോഗയുടെ വല്ല ആവശ്യമുണ്ടോ മാലതി? ഇനിയുള്ളതെല്ലാം ഒരു യോഗമാണെന്ന് കരുതിയാ പോരെ. നാല് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, എല്ലാം വെച്ചു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ എടുത്ത് ചൂടാക്കാൻ ആ പങ്കജത്തിനോട് പറഞ്ഞാലേ? അതിനൊന്നും ആരുടെയും സഹായം വേണ്ട. വീട്ടിൽ ആഹാരം ഉണ്ടെങ്കിൽ എല്ലാം എത്തിയിട്ട് വിളിക്കാം. ആ നേരം കളയണ്ട, ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഓൺ ടൈമാ. പിക്ക് ചെയ്യാൻ എയർപോർട്ടിന്റെ പുറത്ത് മോളുണ്ടാവും. ശരി, എയർപോർട്ടിലേക്കാ, ഞാൻ പിന്നെ വിളിക്കാം. ഗംഗ
captain. Anna, kondaati ooruku poyaach. So, let us celebrate, big boy. Get me liberated, wild boy. Pagal adikanam, kalla, edu. Annante ishtam. Pinne, oru case undu. Oru kuzhappilla. ഡിസ്ട്രിക്ട് കോർട്ടിലാണെങ്കിൽ ധൈര്യമായിട്ട് അടിച്ചിട്ട് വാ. എനിക്കറിയാവുന്ന മൂന്ന് വക്കീലന്മാരുണ്ട്, ബാറിൽ നിന്ന് അടിച്ചിട്ട് ബാറിലേക്ക് പോകുന്നവർ. പേരൊന്നും ഞാൻ ചോദിച്ചാൽ പറയില്ല, എത്ര ചോദിച്ചാലും പറയില്ല. അണ്ണാ, ഇത് ആ കേസല്ല, പീസ്. ക്യാപ്റ്റൻ ആദ്യം കേസ് എന്ന് പറഞ്ഞു, ഇപ്പൊ പീസ് എന്ന് പറയുന്നു. രണ്ടിലേതെങ്കിലും ഒന്നിൽ ഉറ. എനിക്കിന്റെ സബ് ടൈറ്റിൽ ഒന്നും അറിയത്തില്ല. ഡോ, ഒരു പെണ്ണും പിള്ള മാലതി ഇല്ലാത്തപ്പോ വീട്ടിൽ വരാന്ന് പറഞ്ഞു. അങ്ങനെ തെളിച്ചു പറ. എന്നാലല്ലേ ക്യാപ്റ്റന്റെ കയ്യിൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ? എടോ, ഇതുപോലെ സംസാരിക്കുന്നതിന് എന്തിനാടോ പ്രൊട്ടക്ഷൻ? താൻ എവിടുത്തുകാരൻ? ഞാൻ പത്തനംതിട്ടക്കാരനാ. അതുകളാ, ഏതായാലും സേഫ്റ്റിക്ക് ഒന്നോ രണ്ടോ വാങ്ങിക്കുന്ന നല്ലതാ. നമ്മളൊക്കെ സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന പാവം മനുഷ്യരല്ലേ സാർ. എന്തായാലും സ്ട്രേറ്റ് ടു കോഷീസ്. ജോൺസന്റെ തൃക്കൈ എന്നൊരു മൂന്നെണ്ണം വീതം വലത്ത് കയ്യിൽ വാങ്ങി അടിക്കണം. അല്ലേ, വേണ്ട. രഘുവന്തനോട് നേരിട്ട് മുട്ടാനൊക്കില്ല വട്ടണ. അതായത് എപ്പോ ടി വി കൂടെ പറഞ്ഞെന്ന് വെച്ചാൽ മതി. ഞങ്ങളിവിടെ അഷ്റഫിനെ കാണാൻ വന്നതാ. ആ, ഇതിന്റെ സിഇഒ അഷ്റഫ് മാറഞ്ചേരി. ഞാനേ നമ്മുടെ ഗംഗാറിന് കൊടുക്കാം. അഷ്റഫിനോട് കാര്യങ്ങൾ സൂചിപ്പിച്ചു, ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ വരാന്നും പറഞ്ഞ് ഞങ്ങളിവിടെ ഇട്ടിട്ട് പോയതാ. ഇറങ്ങിയാൽ ഉടനെ വിളിക്കാം. ഓ, വരുന്നുണ്ട്. ആ സോറി, ഉച്ച കഴിഞ്ഞ് ഇൻവെസ്റ്റേഷന്റെ ഒരു മീറ്റ് ഉണ്ട്. കാശിറക്കിയവരുടെ ഒക്കെ വായിരിക്കുന്ന കേൾക്കണമല്ലോ. ചില പേപ്പേഴ്സ് മീറ്റിംഗിന് മുമ്പ് റെഡിയാക്കാനുണ്ടായിരുന്നു. ലാഭവും നഷ്ടമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചാനലെത്തിയില്ലേ. ഏയ്, ബ്രേക്ക് ഈവൻ ആവാൻ ഇനി സമയമെടുക്കും. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയും, ഞങ്ങളുടെ പ്രപ്പോസൽ അഷ്റഫ് സ്വീകരിച്ചാൽ. അറിയാം ശ്രീകുമാറെ, പക്ഷെ രഘുനന്ദൻ ചാനലിന്റെ സ്റ്റാഫ് അല്ല. ഒരു രൂപ പോലും അയാൾ പ്രതിഫലവും പറ്റുന്നില്ല. ഒരൊറ്റ ഡിമാൻഡേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ, ഷോ ദ സ്പിരിറ്റ് തുടങ്ങും മുമ്പ് ഫ്രീഡം. ഞാൻ പറയണ്ടല്ലോ, ചാനൽ ആ ഒറ്റ ഷോയിന്റെ പച്ചയിലാണ് നിലനിൽക്കുന്നത് തന്നെ. എന്തായാലും അർഷഫ് ഒന്ന് സംസാരിക്കേ. മുരളീകൃഷ്ണന്റെ മക്കാവോ യാത്രയുടെ ഫോട്ടോസ് ഇങ്ങനെ വാങ്ങിച്ചു തന്നാ മതി. ഈ കൊള്ളരുതാത്തവനെ മന്ത്രിസഭയിൽ നിന്ന് പിടിച്ച് വെളി കളയാന്ന് പറഞ്ഞാൽ അതും മാധ്യമധർമ്മമല്ലേ? രഘുവന്തനോട് അതും ചോദിക്കും. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ആ വാപ്പ പള്ളി പോയിട്ടില്ല. അല്ല, നിങ്ങളിൽ ആരാ മന്ത്രി കുപ്പായം തച്ച് റെഡിയായി നിൽക്കുന്നത്? ആ, അതൊക്കെ അഷ്റഫ് വഴിയേ അറിയും. 2 കോടി രൂപയാണ് അഷ്റഫിന്റെ ടേബിളിൽ വീഴാൻ പോകുന്നത്. 4-4 പടങ്ങൾ ഇമെയിൽ ചെയ്യേണ്ട പണിയേ ഉള്ളൂ. ഗംഗാറം ചേട്ടാ, ഈ ഫോട്ടോ എന്ന് പറയുന്നത് ചാനലിന്റെ പ്രോപ്പർട്ടി അല്ല. ഞാനൊന്ന് രഘുവിനോട് സംസാരിച്ചു നോക്കാം. മതി, ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാവും. അഷ്റഫ് വിളിച്ചാ മതി. ശരി. പിന്നെ സംഗതി കൊളുത്തിയാൽ പേയ്മെന്റ് ഒന്ന് തന്നെ. എന്താ? ശരി. രഘുനന്ദൻ. അഷ്റഫ, മന്ത്രി മുരളീകൃഷ്ണന്റെ എതിർ ഗ്രൂപ്പിലെ ചില പെരിച്ചാഴികൾ ഇവിടെ വന്നിരുന്നു. ന്യൂസ് ടി വി എന്ന മുങ്ങുന്ന കപ്പലിന് 2 കോടിയാണ് ഓഫർ. അവർക്ക് ഫോട്ടോഗ്രാഫ്സ് വേണമായിരിക്കും. സാൻ പെഡ്രോയിൽ മുരളീകൃഷ്ണൻ നടത്തിയ നങ്ങിയാർ കൂത്തിന്റെ. അതെ, 2 കോടി രൂപ കിട്ടിയാൽ തനിക്കതൊരു വലിയ റിലീഫ് ആയിരിക്കും അല്ലേ അഷ്റഫെ? ഞാൻ പറയണ്ടല്ലോ. അത് വേണ്ട, അതൊരു പൊളിറ്റിക്കൽ പിമ്പിംഗ് ആവും. പിന്നെ അവനും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം അഷ്റഫ്? ഇതായിരിക്കും ഉത്തരവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. മുരളീകൃഷ്ണനെ പാർട്ടി വെച്ച് പൊറിപ്പിക്കണോ, മന്ത്രിസഭയിൽ നിന്ന് താഴെ ഇറക്കണോ എന്നൊക്കെ ഉള്ളത് അവരുടെ ധാർമ്മികതയുടെ കാര്യം. ആ ശരി, വെച്ചോ. എന്തായി ക്യാപ്റ്റൻ മുരളീകൃഷ്ണൻ, നമ്മുടെ നങ്ങിയാൽ ഇറങ്ങിയോ? പറന്നിറങ്ങാൻ തയ്യാറായി നിൽക്കുന്നു പക്ഷി. വൈറ്റ് വൈൻ മാത്രമേ കഴിക്കൂ. ജോൺസ, ഒരു ബോട്ടിൽ വൈറ്റ് സുല പാസൽ റെഡിയാണ്. മറ്റേ കാര്യം ഓക്കെ. അതെന്താ? 2 ചർമ്മങ്ങൾക്കിടയിൽ പ്രതിരോധത്തിന്റെ 3-ാം ചർമ്മം ചിലപ്പോ വേണ്ടി വന്നേക്കും. അപ്പോ അനുഗ്രഹിച്ചു യാത്ര. ഇതും കൂടെ 1 ഫോർ ദ ഇടവഴി. വേണ്ട, ചിലപ്പോ ഉറങ്ങിപ്പോ. താങ്ക് യു ജോൺസ. ക്യാപ്റ്റൻ സാർ പുതിയ ഒരു വൻ കര കണ്ടുപിടിക്കാൻ.
രഘു, സണ്ണിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാമെന്ന് ഏറ്റിരുന്നോ? അവൻ എനിക്ക് സ്വൈര്യം തരുന്നില്ല. എന്തായിരുന്നത്? ഞാൻ മറന്നു, ഒന്ന് പറഞ്ഞേ. എനിക്കറിയാം എന്താന്ന്, പക്ഷെ ഞാൻ പറയാൻ പോകുന്നില്ല. നിന്റെ ഈ മുടിഞ്ഞ കുടിയുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ് മെമ്മറി ലോസ്. മീര, കം ഓൺ, നീ ഒന്ന് പറഞ്ഞു തൊലക്കേ. എന്തോ ഒരു സില്ലി ടോയ് ആയിരുന്നു. അവനത് അത്ര സില്ലി അല്ല രഘു, വലിയ വിലയുണ്ടാവും. ഓർമ്മ വരുമ്പോ അതും മേടിച്ചു വന്നാ മതി. ഹലോ രഘു. എന്റെ പൊന്നോനെ, നീ ആ സണ്ണിയെടുത്ത് ഒന്ന് ചോദിച്ചേ. അവൻ എന്തോ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. ആ മീര പറഞ്ഞു തരുന്നില്ല, അവനെ വിളിച്ച് ചോദിക്കാനും വയ്യല്ലോ. ഡോണ്ട് വറി, അത് ഞാൻ മാനേജ് ചെയ്തോളാം. എങ്ങനെ, ആ തള്ളയുടെ സ്വഭാവം ഉണ്ടാ എന്റെ കയ്യിലും? അവൻ പറഞ്ഞു ഒന്നും വരില്ല. ലീവ് ഇറ്റ്. ചക്കയല്ലേ നീ മേടിക്കാൻ പറഞ്ഞെന്നെ ചോദിച്ചാ, അല്ല മാങ്ങിയെന്നവൻ പറയില്ലേ? ആ ഓ, എടാ ബുദ്ധിമാനേ. Thanks, dude. Thanks. Dang it. Hi, Alexi. Jeff. Oh, yeah, I've heard about that. And place. The service thing, excellent there. I'm yeah, Seashore Residence. Yeah, yeah, it's a really nice place to stay with that last year. It's a kite. അവന് വേണ്ടതൊരു പട്ടവട. രഘു. Who? രഘു. Ah. Hey Rekhu, hey. What is this? It's a kite. What? The pattam sannike. Hi. Mohan. Hi Mohan, I am Rekhu Nandan. Yan vile fan aanu ningala show ide. Ah, endeyunu Malaysia la irunnu. Ippo njangal orumichu Lakshadweepil oru hotel project plan cheyya. Ee achayamar ellam kuda Lakshadweepile kudiyirayano. Ini adum kuda baaki undayirunnu. Ivan achayan onnalla, Changanashery gar nayara. Perunakkar ennu para. അച്ചായൻ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനി എന്നുള്ള സെൻസിലല്ല. കമിഴ്ന്ന് വീണാൽ കാൽപ്പണം കൊണ്ട് നിവരുന്ന ഈ ന്യൂ ജനറേഷൻ ബിസിനസ്സുകാർക്കുള്ള ഒരു കോമൺ പേരാ അത്. അതില് മാപ്പിളയും കാക്കയും നായരും എല്ലാരും പെടും. എന്താ പുറത്തേക്കുന്നത്? അകത്ത് നോ സ്മോക്കിംഗ്, മീരയുടെ റൂള്. പുള്ളി വേറെ കെട്ടിയൊന്നുമില്ല അല്ലേ? ഇല്ല, തനിച്ചുള്ള ജീവിതം. റിലേറ്റീവ്സ് പാരന്റ്സ് വളരെ നേരത്തെ പോയി. ഒരു ബ്രദർ ഉണ്ടായിരുന്നു യുവനില്, അങ്ങോരും കഴിഞ്ഞ വർഷം. നാളെ ഉണ്ടാവില്ല, പാലക്കാട് ഒരു ചെറിയ പരിപാടി ഉണ്ട്, വിക്ടോറിയ കോളേജിൽ. രണ്ടു പേർക്കൂടെ ഒരു കൺഗ്രാറ്റ്സ് ഉണ്ട്, വേണമെങ്കിൽ എടുത്ത തലേ വെച്ചു. ഈ ജില്ലയിൽ കേട്ടല്ലേ? ഒരുപാട് തവണ കേട്ടു. ഇവന്റെ എഴുത്തും അമ്മായിയുടെ കമ്പോസിംഗും രണ്ടും കേമും. സമീറെ, നമുക്കിനി തൂങ്ങിച്ചാവാം. ഈ സിനിക്കിന്റെ കയ്യിന്ന നല്ല വാക്കുകൾ കേൾക്കുന്നു. രഘുവേട്ടന്റെ ശബ്ദത്തിൽ അവന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡ്രിങ്ക് ഫിക്സ് ചെയ്. ശരി, സണി, മൈ സൺ, കഴിവേറി. എന്തോ നാടാ, കഥകളി കാണിക്കാതെ കാര്യം പറടാ കുരങ്ങ. എന്തോ നാടിത്? അഞ്ച് ഫോറിൻ ലാംഗ്വേജ് പുളുത്തൂന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. സ്വന്തം മകനോട് സംസാരിക്കാനുള്ള ഭാഷ അറിയില്ലെങ്കിൽ. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ഓക്കെ, ഇതെന്താ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ, അതിന് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാ പോരെ. മക്കൾ പോയി കിടന്നുറങ്ങ. പോ. Show me, what's this?
Yay! Your gift? അവനൊരു നല്ല അച്ഛനാണല്ലേ. Yes. ഞാനാ? No, no. Good husband? No. My bad luck. Da, Samira! Ready! Hello, what's up? You know, Samir, Hey, മദ്യപാനികളുടെയും അല്ലാത്തവരുടെയും ശ്രദ്ധയ്ക്ക് കുറച്ചു നേരം സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ എഴുതി മീരേച്ച് കമ്പോസ് ചെയ്ത ഒരു തരികിട പാട്ട് രഘുവേട്ടൻ പാടും. It's music time. Hey, play ചെയ്തു. സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെളിയിൽ പോയി കാറ്റ് കൊള്ളാം. We are ready, sir. Yeah, everybody? Yeah, we are. Ready? Yeah. കൗമാരകാലത്തിലേക്ക് പറക്കാം ഈ ചില്ലയിൽ നിന്ന് ഭൂമി തൻ കൗമാരകാലത്തിലേക്ക് പറക്കാം വാക്കുകളൊക്കെ പിറക്കുന്നതിൻ മുൻപ് പൂക്കും നിലാവിൽ കളിക്കാം ഈ ചില്ലയിൽ നിന്ന് ഭൂമി തൻ കൗമാരകാലത്തിലേക്ക് പറക്കാം ൾ മാത്രമുടുത്തു നാം ഈറൻ മഴക്കാടിനുള്ളിൽ വള്ളികളായി പിണഞ്ഞു നിൽക്കാം നമുക്കൊന്നിച്ചൊരു പൂവിടർത്താം പൊൻവെയിലിലകളിലെന്ന പോലെ എന്നിൽ നിന്നെ പടർന്നു ചേരാ ആദിമ വന്യ സുഗന്ധം കലർന്നൊരു പ്രാത സുതാര്യ ജലത്തിൽ ആഴങ്ങളിൽ വച്ച് കൈകൾ കോർക്കാം ജലപാദം പുതച്ചു നിൽക്കാം ആഴങ്ങളിൽ വീട്ടിൽ ഒരു ഗെറ്റ് വേറെ വേണ്ട നിന്നെ പിന്നെ വിളിക്കുന്നു ഇയാൾ സംസാരിക്കണം it was an international call, you know. So what? ഞാൻ എല്ലാവരോടായിട്ട് പറഞ്ഞല്ലേ താല്പര്യമില്ലാത്തവർക്ക് പുറത്തു പോകാന്ന് അത് തന്നെ പോലുള്ള ബോറന്മാരുടെ ഉദ്ദേശം മാത്രമാണ് അതാണിത് പാട്ട് പാടുന്നിടത്ത് ആളുകൾ പ്രസംഗിക്കുന്ന നടത്ത് എന്നാലും മൃതദേഹത്തിന് മുമ്പിൽ പോലും ഫോണിൽ സംസാരിക്കാതിരിക്കാനാവില്ല ഒന്നിനെ അല്പം ആദരവോടെ കാണാൻ കഴിയില്ല എന്ത് സംഭവിക്കാനും നിന്റെ ഇന്റർനാഷണൽ ഇവനെ പോലുള്ളവരൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ പാടില്ല നിമിഷം കൊണ്ട് മാറിയും മറിഞ്ഞും പെറ്റും പെരുകുന്ന കച്ചവടത്തിലെ ഫോൺ വിളികളും കാത്ത് ഏതെങ്കിലും പണ്ടകശാലകളിൽ പണ്ടാരണങ്ങണം രാവും പകലും ഇറങ്ങിക്കോളൂ ചില ആനബോറന്മാർ ഫോണിൽ കൊണ്ടാക്കാൻ നീ വരുന്നടാ ഇവന്റെയൊക്കെ കൂടെ തല്ലിലെ തീരും എടുക്കടാ
ഒന്നുകൂടെ നോട്ടെ. അടിപൊളി. കൊള്ളല്ലേ. എക്സ്ക്യൂസ് മീ, ലാൻഡ്മാർക്ക് ഏത് ഫ്ലോറിലാ? തേർഡ് ഫ്ലോർ. താങ്ക്സ്. വാടാ. മാം, ഒന്ന് ടച്ചപ്പ് ചെയ്താലോ? ഏ, അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇരുന്നോളൂ. ശരി മാഡം. സോ കൻ ഐ? ഓക്കേ മാം. ഞാൻ ന്യൂസ് ടിവിയിൽ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്നെ ഫോണിൽ കിട്ടൂ. ഓക്കേ. വലിയ കുഴപ്പക്കാരിയാണെന്ന് കേട്ടെ. ഭീകര തെറി ഇടിയും. ഇന്ന് ഷോയിൽ പങ്കെടുക്കുന്ന DYSP. എടാ, അവര് ASP ആണ്. ആ, പക്ഷെ കറപ്റ്റഡ് അല്ല. എന്നാ കുഴപ്പമില്ല, നിനക്ക് വേണ്ടേ? ഹേ, ഷൂട്ടുള്ള അല്ലേ. ഓ, അശ്വതി റെഡി? റെഡി. നമസ്കാരം. ന്യൂസ് ടിവിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഷോ ദ സ്പിരിറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുന്നു പുതിയൊരു അതിഥിയുമായി. ഇന്നത്തെ അതിഥിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഷീസ് ബ്യൂട്ടിഫുൾ, യങ് ആൻഡ് ഡൈനാമിക്. പോലീസ് ഫോഴ്സിന്റെ പുതിയ മുഖം ശ്രീമതി സുപ്രിയ രാഘവൻ, IPS. നമസ്കാരം മാം. നമസ്കാരം. ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ രഘുനന്ദനെ, മാസ്റ്റർ ഓഫ് ദി ഷോ. വെൽക്കം യു സർ. ഓ
വെൽക്കം മിസ് സുപ്രിയ രാഘവൻ. സ്വദേശം തൃശൂർ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെ ജനനം, അവിവാഹിത. വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് സഹോദരികളാണ് സുപ്രിയയ്ക്ക്. മൂത്തയാൾ സ്കൂൾ അധ്യാപിക, ഭർത്താവ് ടെലികോമിൽ, എറണാകുളത്ത് സ്ഥിര താമസം. ഇളയാൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു കോഴിക്കോട് NIT. സുപ്രിയയുടെ അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അല്ലേ? ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയുമ്പോ, yes, he was a constable. ഏറെ അഭിമാനമുണ്ടാകും ആ അച്ഛന് മകളുടെ ഈ അച്ചീവ്മെന്റ് കാണുമ്പോൾ. കൺഗ്രാജുലേഷൻസ് സർ. അച്ഛൻ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും അല്ലേ? സുപ്രിയ ഒരു തൃശൂർക്കാരിയാണെങ്കിലും സംസാരിക്കുമ്പോൾ ആ തൃശൂർ ഭാഷ അല്ലെങ്കിൽ ഡയലക്ട് അത്ര പ്രകടമല്ല, അതെന്തേ? പഠിച്ചതൊക്കെ മറ്റു സ്ഥലങ്ങളിലായിരുന്നു, അതുകൊണ്ടാവാം. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചു. ഡിഗ്രി പാലക്കാട് മേഴ്സി കോളേജിൽ, PG കോഴിക്കോട് പ്രോവിഡൻസിൽ, എന്തേ തൃശൂർ വിമല കോളേജുകാർ അഡ്മിഷൻ തന്നില്ലേ? തരാഞ്ഞിട്ടല്ല, ഞാൻ അപ്ലൈ ചെയ്തില്ല. ഒന്ന് രണ്ട് അടുത്ത ഫ്രണ്ട്സ് മേഴ്സിയിൽ അഡ്മിഷൻ ട്രൈ ചെയ്തപ്പോ ഞാനും ചെയ്തു. കൂട്ടുകാരികളെ പിരിയാനുള്ള ബുദ്ധിമുട്ട്. കൂട്ടുകാരികൾ എന്ന് വെച്ചാൽ ഒന്ന് നഫീസ സിയാദ്, അവരിപ്പോ അൽ റാഷിദ് ബാങ്ക് ദുബായിൽ. മറ്റേ ആൾ സാറായി മട്ടി, അവരിപ്പോ ഭർത്താവ് മൊത്ത അയ്യന്തോൾ കളക്ടറേറ്റിനടുത്ത് താമസം. ഷീസ് എ ഹോം മേക്കർ. മിസ് ചെയ്യുന്നുണ്ട് ആ പഴയ കാലം, ഒരുപാട് കൗതുകം തോന്നിക്കുന്ന ആ ഭാഷ. നീ ഒന്ന് വേഗം വായോ, നീ ഇങ്ങനെ കുണിങ്ങാറുന്നാണല്ലോ, ബസ് മിസ്സാവട്ടാ. ഏതാ മോർണിംഗ് സ്റ്റാറല്ലേ, അത് പോയിക്കോട്ടെ. അയല കിളിച്ചൊക്കെ ഉണ്ടല്ലോ, അവനൊരു സൈസ് സാധനാട്ടാ. കാണുമ്പോ ഒരു വരി ഈച്ചർ ഉള്ളല്ലോ നോട്ടാ ചെക്കന്. അങ്ങനെയെല്ലാം പറഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിന്ന നല്ല നാളുകളെ കുറിച്ചൊക്കെ ഓർക്കാറുണ്ടോ? സോ യു ആർ ആൻ ആക്ടർ ടു. നല്ല നടനാണല്ലോ. അങ്ങനെയും ചിലർ പറയാറുണ്ട്. ഈ ഫ്രണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ, അത്രയൊക്കെ അന്വേഷിച്ചറിഞ്ഞോ എന്നെ കുറിച്ച്? അതാണ് ഷോ ദ സ്പിരിറ്റിന്റെ പ്രത്യേകത. ഇവിടെ വരുന്ന നമ്മുടെ അതിഥിയെ അറിയാൻ, അവരെ കുറിച്ച് ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും ഞങ്ങൾ ശേഖരിക്കാറുണ്ട്. ഞങ്ങൾക്കറിയാൻ കഴിയാത്ത അതിഥിയുടെ ഉള്ള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറക്കുകയാണ് ഈ ഷോയുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് സുപ്രിയ മാഡത്തിനോട് അപമര്യാദയായി. അപമര്യാദ എന്ന് വെച്ചാൽ അനുവാദമില്ലാത്ത ശരീരത്തിൽ അഥവാ ഒരു അവയവത്തിൽ സ്പർശിച്ചോടിയ ഒരു കുട്ടിയെ. അവനെ കുട്ടി എന്ന് തന്നെ വിളിക്കണം, കാരണം അവന് 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ കുട്ടിയെ പുറകെ ചേസ് ചെയ്ത് പോലീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത മെയ്വഴക്കത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നാബ് ചെയ്തതിന്റെ, അങ്ങനെ പിടികൂടിയതിന്റെ വിഷ്വൽസ്. അത് ആ മാളിലുണ്ടായിരുന്ന ആരോ ഒരാൾ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുകയും പിന്നീടത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ലോകം മുഴുവൻ കാണുകയുമുണ്ടായി. അഭിമാനം തോന്നുന്നുണ്ടോ സുപ്രിയ മാഡത്തിന്? അങ്ങനെ തോന്നിയാലും അപമാനകരം എന്നേ ഞാൻ പറയുള്ളൂ. What do you mean? യൂണിഫോം അഴിച്ചു വെച്ച് വീട്ടിൽ നിന്ന് സ്കൂൾ ബാഗിനുള്ളിൽ കടത്തിയ കാഷ്വൽ വെയർ ധരിച്ച് മാളുകളിൽ കറങ്ങുന്ന നമ്മുടെ പട്ടണങ്ങളിലുള്ള അനവധി കുട്ടികളിൽ ഒരാളാണ് അവൻ. അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് മാഡം പറഞ്ഞു കണ്ടു. എന്ത് തരം ഡ്രഗ് ആണ് അവൻ യൂസ് ചെയ്യുന്നത്? പബ്ലിക് ഹെൽത്ത് ലാബിൽ നിന്ന് ആ റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല. SP ടാബ്ലറ്റ്സ്, അതൊരു തരം സൈക്യാട്രിക് ഡ്രഗിന്റെ കോഡ് നെയിമാണ്. ശരിയായ പേര് വെളിപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപകടകാരികളായ മനോരോഗികൾക്ക് ഫിസിഷ്യൻസ് കൊടുക്കുന്ന ഒരു റിലാക്സേഷൻ ഇൻഡ്യൂസറാണ്. കേരളത്തിലെ സ്കൂളുകളിൽ ഏറ്റവും പോപ്പുലറായി കുട്ടികൾ ഉപയോഗിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമായ ആ വിഷയത്തിനെ അറിയാൻ ഏത് പബ്ലിക് ഹെൽത്ത് ലാബ് റിപ്പോർട്ടാണ് മാഡത്തിന് വേണ്ടത്? ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, എന്താണ് ആ സ്ട്രാറ്റജി? ഡ്രഗിന്റെ സപ്ലൈ കട്ട് ചെയ്യുക, അത് ഡീൽ ചെയ്യുന്നവരെ ഐഡന്റിഫൈ ചെയ്യാൻ സ്നിഫ് ഗ്രൂപ്പ്സിനെ ചുമതലപ്പെടുത്തുക, അങ്ങനെ ഒരു 5-സ്റ്റെപ്പ് പ്ലാൻ. ഡീറ്റെയിൽസ് മുഴുവൻ റിവീൽ ചെയ്യുക, അത് ശരിയാവില്ലല്ലോ. ഇന്നലെ ഉണ്ടായ സംഭവം അത് ഈ പ്രോബ്ലത്തിന്റെ ഏറ്റവും ചെറിയൊരു റിഫ്ലക്ഷൻ മാത്രമാണ്. ദാറ്റ് ഇസ് ആൻ ഇൻഡിക്കേഷൻ അബൌട്ട് ദ മിസറബിൾ ഫെയിലിയർ ഓഫ് യുവർ സ്ട്രാറ്റജി. മാഡം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതല്ല, ഒരു നല്ല പ്രിവെന്റീവ് സിസ്റ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കൂൾ കൂളും മധുവും ഗിൻഗിനിയും ഒക്കെ ശീലിച്ചു തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്ക് ഈ പുകയില ഉൽപ്പന്നങ്ങൾ പോരാതാകുമ്പോൾ അവന്റെ രക്തത്തിൽ ആഴത്തിൽ കലരുന്ന കെമിക്കലുകൾ, അത് ടാബ്ലറ്റ് ആകാം, സ്റ്റാമ്പ് ആകാം, സിറിഞ്ചുമാകാം, എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞ സപ്ലൈ ഗ്രൂപ്പുകൾ അതിന്റെ ചെയിൻ കണ്ണിമുറിയാതെ തന്നെയുണ്ട്. നിങ്ങളുടെ ഓപ്പറേഷൻ അവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ മാഡം മറന്നുപോകുന്ന ഒരു അടിസ്ഥാന വാക്യമുണ്ട്, വെറവ് ദർ ഇസ് എ ഡിമാൻഡ് ദർ വിൽ ബി സപ്ലൈ. എവിടെ ആവശ്യക്കാരുണ്ടോ അവിടെ സാധനം എത്തിച്ചു കൊടുക്കാൻ ആളുകളും ഉണ്ടാകും. നിങ്ങൾ എറണാകുളത്ത് ആ ചെയിൻ കട്ട് ചെയ്താൽ അത് ആലുവയിലെത്തും. 50 രൂപ കൊടുത്ത് വാങ്ങിയ സാധനം ഈ കുട്ടി അത് 100 രൂപയ്ക്ക് വാങ്ങും. ഇൻസ്റ്റെഡ് യു കട്ട് ദ ഡിമാൻഡ്. ഒന്ന് ചിതറാൻ കാത്തു നിൽക്കുന്ന ആ ചെറിയ തലച്ചോറുകളിലേക്ക് എത്തിക്കണം നിങ്ങളുടെ സോ കോൾഡ് സ്ട്രാറ്റജിയുടെ റീച്ച്. മിസ്റ്റർ രഘുനന്ദൻ, കുട്ടികൾ എന്ത് കഴിക്കുന്നു, എന്ത് ഉപയോഗിക്കുന്നു എന്നൊക്കെ നോക്കുന്നത് രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിന്റെയും കൂടെ ചുമതലയാണ്.
ഇത് മുഴുവൻ പോലീസിന്റെ മാത്രം ജോലിയല്ല. അത് തന്നെയാണ് മാഡം എന്റെ ചോദ്യം. പിന്നെ എന്താണ് പോലീസിന്റെ ജോലി? ഒരു ക്രൈം നടന്നിടത്തേക്ക് ഓടി ചെല്ലുകയോ പിന്നെ അത് ചെയ്തവന്റെ അന്വേഷണത്തിൽ വടക്കോടുന്നതോ? ഒരു ക്രൈം നടക്കാതിരിക്കാൻ നോക്കേണ്ടതല്ലേ നിങ്ങളുടെ ജോലി? ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ അത് തടയാനുള്ള ശ്രമം അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല, ചെയ്യാൻ കഴിയുന്നുമില്ല. ജാഗ്രതയോടെ ഒരു സിവിക് സൊസൈറ്റിയുടെ അകത്ത് നിന്നുകൊണ്ട് മനുഷ്യത്വപൂർണമായ കരുനീക്കങ്ങളിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകവും പുറവും സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ സേന ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ചുറ്റുവട്ടങ്ങളെ അറിയണം, പൊതുസമൂഹത്തിന്റെ ജീവൽ സ്പന്ദനങ്ങൾ കേൾക്കണം, നാട്ടുഭാഷ നാവിൽ നിന്ന് മായാതിരിക്കണം, സർവോപരി മനുഷ്യപക്ഷത്ത് നിൽക്കണം. അടച്ചാക്ഷേപിക്കയല്ല ഒരു വകുപ്പിനെ, അതിലെ അംഗങ്ങളെ. കാലോചിതമായ മാറ്റങ്ങൾക്ക് തയ്യാറാകാൻ അധികാരികൾക്ക് പ്രേരണയാകട്ടെ നമ്മുടെ ഈ ചെറു സംഭാഷണം. താങ്ക് യു സോ മച്ച്. ശുക്രിയ രാഘവൻ. നോക്കി ചവിട്ടു സാറേ. നേരെ നോക്കടാ കൊരങ്ങ പോലീസ്. പള്ളി പണി കിട്ടിയ സാറിരിക്കെ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും പിടിച്ച് സാറേ. ന്യൂസ് ടി വിയിലെ രഘുനന്ദൻ സാറാ? ആരായാലും ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ചോണ്ടോ വണ്ടി ഓടിക്കുന്ന അറിഞ്ഞാൽ ഒന്ന് ഊതിയിട്ട് പോയിക്കോ. അത് ഊതിയിട്ട് പോയാ മതി. ഈ ചടങ്ങ് തന്നെ ഒരു ഊത്തല്ലേ സാറേ? മദ്യപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മദ്യപിച്ചാണ് ഇത്ര സമയം വണ്ടി ഓടിച്ചത്. അടുത്ത കാര്യപരിപാടി എന്താണെന്ന് പറയും? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം, ബ്ലഡ് ചെക്ക് ചെയ്യണം. ആവാം, ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോ കൊളസ്ട്രോളും കൂടെ നോക്കണേ, നമുക്ക് അതും കൂടെ ഒന്ന് അറിയാൻ പറ്റുമല്ലോ. അല്ല സാർ, ഞാൻ അലക്സി സാറിനൊന്ന്, അദ്ദേഹത്തിന് അറിയാത്ത പോലീസ് ഓഫീസർ. വേണ്ട, ഇയാള് വീട് പിടിക്കാൻ നോക്ക്. ഇയാൾക്ക് പോവാല്ലോ. ആ, ഇയാൾക്ക് പോ, നിങ്ങൾ വന്നാ മതി. വെള്ളം അടിച്ചോണ്ട് നടന്നു പോവാല്ലോ. ഇയാള് പോ, ഇയാള് പോ. എന്റെ കാറ് ഞങ്ങൾ കൊണ്ടുവന്നോ. അതെ, പോലീസ് സ്റ്റേഷന്റെ നടക്കലാണുള്ളത്. ആ ശാനകത്ത് ഞങ്ങൾ കുറച്ചു. അതന്നെ, വണ്ടി റിലീസ് ചെയ്ത് കിട്ടിട്ട് എന്താ കാര്യം? ആശാനെ റിലീസ് ചെയ്ത് കിട്ടണ്ടേ? അപ്പൊ അതെ, വേറെ വണ്ടി വന്നിട്ട് കുടിയന്മാരെ ഇങ്ങോട്ട് കണ്ടാ നല്ല യോഗ്യന്മാര്. എന്നാ അങ്ങനെ ആവട്ടെ. ആ, രഘുനന്ദൻ സാറല്ലേ? ചിലരങ്ങനെ വിളിക്കാറുണ്ട്, രഘുനന്ദൻ എന്നാണ് എന്റെ പേര്. അല്ല, ഞാനേ നമ്മുടെ ഷോ ദി സ്പിരിറ്റിന്റെ സ്ഥിരം കാഴ്ചക്കാരനാ, ഫാനാണേ. അതൊരു തെറ്റല്ല. അനിയനെന്താ പോലീസ് സ്റ്റേഷനിൽ നട? ഞങ്ങളൊക്കെ കമലദളം കഥകളി യോഗത്തിന്റെ ആൾക്കാരാ. ഞാനാ സെക്രട്ടറി. ഞങ്ങളുടെ ആശാകത്തുണ്ട്. കഥകളിയും ഒരു കുറ്റകൃത്യമായ? അല്ല, കളി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാന് നാലിനടിക്കുന്ന നിർബന്ധ. അത് കഴിഞ്ഞാൽ വേറൊരു നിർബന്ധമുണ്ട്, വണ്ടിയും ഓടിക്കണം. ഇന്നിപ്പോ എന്തുണ്ടായി? വണ്ടിയും ഓടിച്ചു, പോലീസും പിടിച്ചു. അകത്തേക്ക് ഇരിക്കാം. കമലദളത്തിന്റെ കമലദളത്തിന്റെ ആൾക്കാര്. ആ, കാണാം കാണാം. ആ, നന്നായില്ലടാ. അങ്ങോട്ട് ഞാൻ ഇവിടെ ഇരുന്നാടാ. സാറേ, ആ മൊബൈൽ ഒന്ന് തരുമോ? ഞാൻ ഇവിടെ ഇരുന്നത് മുഷിഞ്ഞാവോ? ആകെ മുഷിഞ്ഞ് നാറിയിരിക്കും. ഇനി എന്തു നോക്കാൻ? ആ, താനിരിക്കെ. പച്ചയായിരുന്നു. പച്ചയായിരുന്നോ മാഷേ? പച്ചയായിരുന്നാൽ പോലീസ് പിടിക്കില്ലല്ലോ. കഴിച്ചിരുന്നു. വേഷേ? വേഷം പച്ചയായിരുന്നു. വേഷം പച്ചയായിരുന്നു. അതാണ്. രഘു സാർ അകത്തേക്ക് വിളിക്കുന്നു. പോയിട്ട് വരൂ, പരിഭ്രമിക്കാനൊന്നും. പോയിട്ട് വരട്ടെ. ഒന്നും ഇണ്ടാതിരിക്കണോ? അപകടം നടക്കുന്നതിന് മുമ്പ് അത് തടയാൻ കഴിയണം. ഒരു ഇഫക്റ്റീവ് പ്രിവെൻഷൻ സിസ്റ്റം ഉണ്ടാക്കാനാണ് പോലീസുകാർ ശ്രമിക്കേണ്ടത്. ഉപദേശങ്ങൾ, അതും ഇതുപോലൊരു മീഡിയ സെലബിന്റെ മുഖത്തു നിന്നാവുമ്പോ കേൾക്കണം, സ്വീകരിക്കണം. അപകടം മുൻകൂട്ടി ഞാൻ മനസ്സിൽ കണ്ടു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളെ നിർത്തുക. അയാളുടെ കൈപ്പിഴ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ അയാളെ അനുവദിച്ചും കൂടാ. അതാ സാറിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. എന്താ രഘുനന്ദൻ, ഇങ്ങനെയൊക്കെയല്ലേ പോലീസ് ജോലി ചെയ്യേണ്ടത്? ഇനി വേണേ പോയിക്കോളൂ. അലക്സി വിളിച്ചിരുന്നു. അയാളും മീരയും രണ്ടുപേരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. നമ്മളിതുവരെ കാസറോസിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടില്ലാന്നേ ഉള്ളൂ. പോയിക്കോളൂ. താങ്ക് യു. ഞാൻ പോകുന്നില്ല. ഞാൻ കെട്ടിറങ്ങിയിട്ട് നാളെ പോയിക്കോളാം. ഒരു രാത്രി കിടന്നുറങ്ങാൻ കൊള്ളാവുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഞാനും തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
ശുപാർശയുടെ മഹാമനസ്കതയുടെയും പേരിൽ ഇന്നാൾ വരെ ഒരു ക്രൈമിൽ നിന്നും രഘുനന്ദൻ എന്ന ഈ ഞാൻ രക്ഷ ആഗ്രഹിച്ചിട്ടില്ല. ശുഭരാത്രി സുപ്രിയ. സുപ്രിയ രഘുവൻ. ഹായ് സുരേഷ്. അറിയില്ല, കൊടുക്കാം. ഡോക്ടർ സുരേഷ, അലക്സിന്റെ നമ്പർ കിട്ടുന്നില്ലെന്ന്. ഇങ്ങതാ. ഗുഡ് മോർണിംഗ്. ഷോ, ഞാൻ വരാം. കുറച്ച് ദിവസമായല്ലോ ഡോക്ടർ സുരേഷുമായി എന്തോ ഒരു ചുറ്റിക്കളി. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി മീറ്റ് ചെയ്യുന്നു, ഫോൺ കോൾസ് വരുന്നു. ഒന്നുമില്ല. നോ, ഒന്നുമില്ലടോ. ഉണ്ട്. ശരി, നിന്നോട് നുണ പറയാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ കാര്യം, ഇത്തവണ റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞപ്പോ ഒന്ന് ബയോപ്സി ചെയ്യാൻ ഡോക്ടർ സുരേഷ് പറഞ്ഞു. നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് നിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്, അതാ ഡോക്ടർ സുരേഷ് വിളിച്ചു. ബയോപ്സി? ഇതാണോ അലക്സി ചെറിയ കാര്യം? പിന്നല്ലാതെ, റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിലല്ലേ അതൊരു വലിയ കാര്യമാവുള്ളൂ. എന്റെ മീര ബയോപ്സി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഉടനെ ക്യാൻസർ എന്ന് ആദ്യം ചിന്തിക്കല്ലേ. സെഞ്ചോട് പുണ്യാളം മേളിൽ ചുമ്മാ ഇരിക്കുകയല്ല. അങ്ങോട്ട് ടേബിളിലല്ലേ ഈ റിപ്പോർട്ട് ആദ്യം വരിക. പ്രശ്നം വല്ലത് കണ്ട അത് കറക്റ്റ് ചെയ്തേ താഴേക്ക് വിടൂ. പേടിച്ച് ഞാൻ ചത്തുപോ മനുഷ്യ. ചുമ്മാരി, ഒന്ന് എഴുന്നേറ്റ് റെഡിയാവ്. നമുക്ക് ഒരുമിച്ച് പോയ റിപ്പോർട്ടിങ് മേടിച്ചിട്ട് വരാം. റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീ എനിക്ക് എന്ത് തരും? അതിനെ കുറിച്ച് മാത്രം ചിന്തിക്ക. ഞാനില്ല, ഞാൻ അങ്ങോട്ടില്ല. ഓക്കെ. സുരേഷേ, വണ്ടി തിരിച്ചിട്ടാ. ശരി സാർ. ജോൺ സാർ, ഇതിൽ ബിനേഷ് കൊടിയേരിയുടെ പടം എവിടെ വെക്കണം? ശരി ഗുരുവേ, നൈജാമലയാക്കും. ഈ പടം വരയ്ക്കും സ്വാമി ഇവിടെ ഇല്ലായിരുന്നല്ലോ ഈ നരകത്തിൽ. ഇയാളുടെ നരകപടങ്ങളുടെ എക്സിബിഷൻ ആണ് നാളെ ദർബാർ ഹാളില്. ജോൺസൺ റിപ്പീറ്റ്. നേരം പോലെ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടണം. ഹിന്ദുവിലെ മറ്റൊരു കീറുകരെ ഗുണം ചെയ്യും. പത്രത്തെ നിരൂപിച്ചുകൊണ്ടൊന്നും പടം വിറ്റു പോവില്ല സ്വാമി. അതിന് പിമ്പുകളെ കണ്ടെത്തി കമ്മീഷൻ കൊടുക്കണം. ജോൺസൺ, ഓരോന്നും കൂടെ ഞങ്ങളങ്ങ് പോവും. അതും കൂടെ വിഴുങ്ങിട്ട് ഇട. പെഗ്ഗിന് 200 രൂപ ചാർജ് ചെയ്യുന്ന ഈ എത്തനിക് ബാറിൽ വന്ന് അടിക്കാൻ എന്താ വരായിക? കാശ് ആര് കൊടുക്കുന്നു? ഇത് രഘുവേട്ടനെ പറ്റില്ലല്ലേ. വെരി ഗുഡ്. എരന്ന് തന്നെ കുടിക്കണം, എന്നാലേ അനാർക്കിത്വം പൂർണ്ണമാവും. സമീറിന്റേത് ഒരു ഇടങ്ങേറി പിടിച്ച പോക്ക. ഇന്നാളൊന്ന് ചോര ശ്രദ്ധിച്ചിട്ട് ഹോസ്പിറ്റലിൽ കയറ്റിയതാ. നിർത്തണം കുറഞ്ഞത് ഒരു 6 മാസത്തേക്കുന്ന ഡോക്ടർമാര്. രഘു സാറ് പറഞ്ഞാല് ഞാൻ ഉപദേശി നന്നായിട്ട് വേണ്ടേ കരക്കാരെ നന്നാക്കാൻ. അവൻ മടുക്കം വരെ കുടിക്കട്ടെ, എന്നിട്ട് അവർ തോന്നുകയാണെങ്കിൽ നിർത്തട്ടെ. ഇങ്ങനെ പോയാൽ അതിനൊന്നും ആള് കാണൂല. മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവ് ലിവർ സിറോസിസ് വന്ന് മരിച്ച നാടാണിത്. രഘുനന്ദൻ. രഘു, ഞാന് എവിടെയാ? കളി ഷാപ്പില്. പറ, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന്. അലക്സിക്ക് അയ്യോ, അവനെന്ത് പറ്റി? ലിവർ സിറോസിസ് അടിച്ചോ? ഇന്നതെന്താ എല്ലാരും വെള്ളം അടിച്ച് ചാവുന്ന കാര്യമാണല്ലോ പറയുന്നത്. അവൻ അങ്ങനെ വലിയ അടിയൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. എന്നാ നീ പറയേണ്ടത് പറ. അവൻ എന്താ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഹലോ ഹലോ ജോൺസൺ. ജോൺസൺ. ഹലോ.
പോം. എന്തായി അലക്സി? കം ഓൺ അലക്സി, ടെൽ മീ. മീര ഒന്നുമില്ലടോ. സെവൻ തേർട്ടി ആവുമ്പോഴേക്ക് ഇങ്ങ് പോര്. ഡ്രസ് കോഡോ? എന്റെ ഒച്ച, നീ എന്തെങ്കിലും ചുറ്റിഞ്ഞു വാ. ബൈ. സോറി, ലക്ഷ്മിയായിരുന്നു. തന്റെ പെണ്ണുമ്പിള്ളക്ക് എന്ത് പറ്റിയെന്ന്? ശരി, താമുങ്ങില്ലല്ലോ. ആ, എട്ടിനു മുമ്പ് എത്തിയേക്കണേ. ബൈ. പോക്ക് വിന്ദാലു, ഗ്രിൽ ചിക്കൻ, ഓർ ജോ ആപ്കോ അച്ഛാ ലഗെ വോ ബനാ. ചേച്ചി, ഇത് എന്നാത്തിനുള്ള ഭാവാ? ഒരു ബയോപ്സി റിപ്പോർട്ടിന്റെ പേരിൽ വലിയ കോലാഹലമാണല്ലോ. ബർത്ത്ഡേ, ആനിവേഴ്സറി, അതിനേക്കാളൊക്കെ മേലെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസമാണ് ഇന്ന്. ലൈഫ് തിരിച്ചു കിട്ടുമ്പോ അതല്ലേ നല്ല ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിക്കേണ്ടത്. ഓ, അതിനിപ്പോ കുഴപ്പമാണ് കണ്ടെന്ന് വെച്ചാലും ഇതൊക്കെ ഇക്കാലത്ത് ഈസിലി ക്യൂറബിളാ. ചുമ്മാതിരി, ക്യൂറബിൾ. രഘുനന്ദൻ സാറിനെ വിളിക്കണ്ടേ? പിന്നല്ലാതെ, ഇല്ലെങ്കിൽ തെറി നിനക്കായിരിക്കും. വന്നാലും ആരെങ്കിലും തെറി വിളിച്ചാലും ബാക്കിയെ പോവും. അതിനുള്ള ചാൻസ് നൂലെ കെട്ടി ഇറക്കും ആരെങ്കിലും. വിളിച്ചേക്കാം. ഓക്കേ. യോഗ പഠിപ്പിക്കുകയാണോ? വെൽക്കം ഹോം. കൺഗ്രാറ്റ്സ് അലക്സി. ഇനി നീ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണും, ഒരു ആരോഗ്യവാനായി ജീവിക്കും, ശതാഭിഷിക്തൻ. അങ്ങനെയാണ് പറയുക. എനിവേ, ഒരുത്തിന് രോഗമില്ല എന്നറിഞ്ഞതിന്റെ പേരിൽ ആദ്യമായി നടത്തുന്ന പാർട്ടിയിൽ ആദ്യമായി പങ്കെടുക്കുകയാണ് ഞാൻ. ഗുഡ്. അലക്സി റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയ ടൈമിൽ കാറിനകത്തിരുന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ. ഓ, എനിക്കേ അറിയൂ. അറിയാവുന്ന ദൈവങ്ങളെ മുഴുവൻ വിളിച്ചു. ഒരാശ്വാസത്തിനായി ഈ സാറിനെ ഒന്ന് വിളിച്ചത്. ഏതോ ഒരു ബാറിൽ, ഏതോ ഒരു ബാറല്ല, കോശീസ്, എവിടെയായാലും അവിടെ ഇരുന്ന് കള്ളു കുടിച്ച് കണം കൊണ്ടാന്ന് ഏതാണ്ടൊക്കെയോ പറഞ്ഞു. എനിക്ക് വന്ന കളി. ഞാൻ കഴിക്കില്ല. മദ്യപിച്ച് കാർ ഓടിച്ച പോലീസ് പിടിക്കും. ഗുഡ്. എല്ലാവർക്കും ഇങ്ങനെ തോന്നിയാ ഞങ്ങൾ പോലീസിന് പണി കുറയും. അതെ അതെ, നമ്മുടെ ഈ മഹാരാജ്യം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം അതാണല്ലോ. മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുക, എന്താ നമ്മുടെ നഗരങ്ങളിലെ രാത്രി കാഴ്ച? മദ്യപിച്ച് കാർ ഓടിച്ച ആളുകളുടെ നെഞ്ചത്ത് കയറ്റുന്നു, മദ്യപിച്ച് കാർ ഓടിച്ച് ഹൈ റൈസ് ബിൽഡിംഗിന്റെ മണ്ടയ്ക്ക് കയറ്റുന്നു, മദ്യപിച്ച് കാർ ഓടിച്ച് അയ്യപ്പൻ വിളക്ക് നടത്തുന്നു. ഒന്നും മിണ്ടായിരിക്കും മാഡം. ഇത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായാലും അത് ഞങ്ങൾക്ക് ഇതിൽ എന്ത് കാര്യം? ജീവൻ രക്ഷയാ? ഇതെന്തെന്ന്? LIC പോളിസിയാ? അധികാര ദുർവിനിയോഗം എന്ന് പറയും മലയാളത്തില്. പവർ കറപ്ഷൻ. ഇരുട്ടു വഴികളിൽ ഒളിച്ചു നിൽക്കും പിടിച്ചു പറിക്കാൻ വഴിയാത്രക്കാരന്റെ മടിശീല കൊള്ള ചെയ്യാൻ. ആ പറഞ്ഞ പിടിച്ചു പറിക്കാരൻ അവനൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയല്ല. അവനാരോടും മുൻ വൈരാഗ്യവുമില്ല. കെണിയിൽ വീണ എരയെ നോക്കി പല്ലിളിച്ച് വൃത്തികെട്ട ഈഗോ കാണിക്കില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത അതാണ്. അന്നത്തെ ആ ഇൻസിഡന്റ് ആണെങ്കിൽ തീർച്ചയായും ഞാൻ വേണമെന്ന് കരുതി. അതിന് സർക്കാർ മുദ്രയുള്ള കുപ്പായത്തിന്റെ ബലത്തിനെ ആശ്രയിക്കുന്നത്. അതാണ് ചെറ്റത്തരം. ശ്രീമതി സുപ്രിയ രാഘവൻ, നിങ്ങൾ അന്ന് എനിക്ക് ക്ലാസ് തന്നല്ലോ പോലീസ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ഒരു സിവിക് സൊസൈറ്റിയുടെ ഭാഗമായി എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ നേരിടേണ്ടത് ഇത്തരം ചീപ്പ് പ്ലേകളിലൂടെ ആവരുത്. അത് നിങ്ങളുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നുണ്ടാവുന്ന തോന്നലാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു സ്ത്രീ ആയിപ്പോയി എന്നതിന്റെ പേരിൽ നിങ്ങൾക്കുള്ള അപകർഷത. സ്ത്രീ എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഐ എം നോട്ട് എ ഷോവിനിസ്റ്റ്. ഓ, എന്ന് പറഞ്ഞവരെ ഞാൻ കണ്ടു. മന്ദബുദ്ധികൾ പറഞ്ഞിരിക്കും നിങ്ങൾക്ക് അത്തരം ആളുകളുമായിട്ട് സഹവാസം കാണൂ. എനിക്ക് ആളുകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആൺ പെൺ വ്യത്യാസമില്ല. അവർ ഇന്റലിജന്റ് ആയിരിക്കണം, സത്യസന്ധരായിരിക്കണം. അതാണ് മനുഷ്യനിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ. ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. സോറി സുപ്രിയ, നീ വാ. അല്ല, പോലീസ് ആമാൻ എത്ര വേണേലും കുടിക്കാം. കുടിച്ച് എങ്ങനെ തലകുത്തി മറിഞ്ഞാലും വീട്ടിൽ കൊണ്ട് കിടത്താൻ സർക്കാർ വാഹനവും സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഡ്രൈവറും ഉണ്ടല്ലോ. കഴിക്കാൻ എത്രയും കഴിച്ചിട്ട് ഞാൻ പോവും. ഇയാളുടെ പോലീസിനോട് വഴി കാത്തിരിക്കാൻ പറ. എന്തായിരുന്നു പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ താനത് തീർത്തു വരും. താനത് തീർത്തു വരുമെന്ന്. ഇല്ലെങ്കിൽ ഇടയ്ക്കരെ ഉണ്ടാക്കാൻ വരല്ലേ. ഞണ്ണാനുള്ള ഞണ്ണിയച്ചങ്ങ് പോണം. ചുമ്മാ ആള് കളിക്കാൻ വരല്ലേ. ജസ്റ്റ് Hurry, relax. It's okay. Ma. Oh, no.
Don't worry. It's not him. It's the spirit inside. ഗുഡ് മോർണിംഗ് മാണി. ഇയാളെപ്പോ വന്നു? ജസ്റ്റ് നൗ. ബ്ലാക്ക് കോഫി വിത്ത് കോണ്യാക്. വാട്ട് എ വേ ടു സ്റ്റാർട്ട് എ ഡേ. യോഗം ഇന്നലെ പതിവ് പോലെ ഞാൻ ബോറാക്കിയല്ലേ. ഇപ്പൊ അത് റുട്ടീനായില്ലേ? രഘുള്ള ദിവസങ്ങളില് അതാ അതിന്റെ ഒരു ചെയല്. ഒന്ന് അലമ്പി തീരണം. അതൊന്നും ഇന്റൻഷൻ അല്ല അലക്സി. ആ എസ് പി പെങ്കുച്ചിനെ കണ്ടപ്പോ അവക്ക് വേണ്ടി ഒരു നീക്ക് തെറി ഞാൻ വെച്ചിരുന്നത്. അവളൊരു നല്ല ഫ്രണ്ടാ. കൂടുതൽ അടുത്തറിയുമ്പോ രഘുവിനത് മനസ്സിലാവും. എനിവേ, ഐ സ്പോയിൽഡ് ദ പാർട്ടി. ആ രോഗത്തിന്റെ ത്രെട്ടിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞതിന്റെ മീരയൊക്കെ ആ സെലിബ്രേഷനിൽ കുളം തോണ്ടി ഞാൻ ആ പാർട്ടി. പാർട്ടി അത് കുഴപ്പമൊന്നുമില്ലെന്നേ, അതൊരു ഫേക്ക് പാർട്ടി ആയിരുന്നു ശരിക്കും. അതെ, അത് ചുമ്മാ ഞാനും ഡോക്ടർ സുരേഷും ചേർന്ന് ഉണ്ടാക്കിയതാ മീരയ്ക്ക് വേണ്ടി. ഒരു സ്ട്രെസ് റിലീഫ് മീരയ്ക്ക് ഇത് വേണമായിരുന്നു. സംഗതി ബയോപ്സി റിപ്പോർട്ടിൽ കുഴപ്പം കാണുന്നുണ്ട്. സംഭവം ക്യാൻസർ സർ. പക്ഷെ 99% ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. സത്യാവസ്ഥ അറിഞ്ഞപ്പോ യുഎസിലുള്ള ചേട്ടനെയും ചേട്ടത്തിയാരെ ഞാൻ വിളിച്ചിരുന്നു. രണ്ടും ഓങ്കോളജി പാർട്ടീസാ. റിപ്പോർട്ട്സ് എല്ലാം മെയിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇനി കേറിപ്പോര്, അടുത്ത വണ്ടിക്ക് എന്നാ അവര്. പോവാൻ തന്നെ എന്റെ തീരുമാനം. അവിടെ എവിടെയെങ്കിലും പോയി കിടന്ന ഇവിടെ ഈ ആശുപത്രിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിലേറ്റീവ്സിന്റെ അമ്പ് പെരുന്നാൾ ഷോ സഹിക്കണ്ടല്ലോ. നീ എന്തിനാ മീരെ നീ ഇൻഫർമേഷൻ മറച്ചു വെക്കുന്നത്? അവൾ അറിയണ്ടേ? വേണം, അറിയണം. പക്ഷെ പതിയെ മതിയെന്നേ. ഞാൻ ഈ കാലത്ത് വന്ന് കയറിയത് രഘുവിനോടൊരു കാര്യം പറഞ്ഞിട്ട് പോകാനാ. എനിക്കൊരു പേടിയില്ല രോഗത്തിന്റെ കാര്യത്തില്. 99% സർവൈവ് ചെയ്യുന്ന ഉറപ്പിലാ ഞാൻ. പക്ഷെ 1% ആ പേടിയുടെ പേര് പറയുക, ഞാൻ വഴിയായ മീരേ സണ്ണി മാത്രമാവും. മറ്റൊരാൾ എന്തെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് കുറെ നാൾ കഴിഞ്ഞെങ്കിലും വരാം. പക്ഷെ അത് താനാവുന്ന് എനിക്ക് തോന്നുന്നില്ല രഘു. മീരയ്ക്കത് കഴിയുന്നു തോന്നുന്നില്ല. ഇനി തോന്നിയാൽ ഐ വിൽ ബി സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇനി അവൾ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചാലും സണ്ണി അവൻ്റെ അപ്പം വേണ്ടിടും. അവൻ്റെ അപ്പനാവാൻ കഴിയോ മറ്റൊരാൾക്ക്? അത് ആരായിരുന്നാലും അയാൾക്ക് താനോ ഞാനോ ആവാൻ കഴിയില്ല. മിണ്ടാനും കേൾക്കാനും വയ്യാത്ത ആ കുട്ടിക്ക് ഒരു അച്ഛൻ വേണം രഘു. അത് ഓർമ്മിക്കാൻ മാത്രമാണ് ഞാൻ വന്നത്. ജീവിതം കുടിച്ചു തീർക്കാൻ കാണിക്കുന്ന ഈ ധൃതിക്കിടയിൽ അവന്റെ മുഖമൊന്ന് ഓർക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അവൻ ഉച്ചരിക്കാൻ കഴിയാത്ത വാക്കുകൾ അവനു വേണ്ടി ഞാൻ പറയുന്നുവെന്നേ കരുതാവൂ. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ജീവിതം കുടിച്ചു തീർക്കാൻ കാണിക്കുന്ന ഈ ധൃതിക്കിടയിൽ അവന്റെ മുഖമൊന്ന് ഓർക്കണമെന്ന് എനിക്ക് പറയാനുള്ളു. എന്താ സാർ, ഇന്നൊരു മൂഡിലല്ലോ. പരസ്പരമുള്ള ഷെയറിംഗ്, അതാണല്ലോ കുടുംബജീവിതം എന്ന് പറയുന്നത്. അതെയല്ലോ, ഒന്നിനും മറപാടില്ല. ആ ബന്ധം നിലനിൽക്കും. അപ്പൊ ഭർത്താവിനൊരു അസുഖം വന്നു, ഭാര്യ അറിയണ്ടേ? എന്ന് ചോദിച്ചാ പുറത്തു പറയാൻ കൊള്ളാവുന്ന രോഗമാണെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അവരെല്ലാം ആദ്യം അറിയണ്ടേ സാറേ? എക്സാക്ട്ലി. പക്ഷെ ഒന്നുണ്ട് സാറേ, ഈ ഭാര്യ ധൈര്യമുള്ള കൂട്ടത്തിലായിരിക്കണം.
ഇപ്പൊ എന്റെ കെട്ടികളുടെ കാര്യമാണെങ്കിൽ കേക്കേണ്ട താമസം ചങ്കിനിടിച്ച് കരച്ചിൽ തുടങ്ങും. വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, നാട്ടും പുറത്തു കാര്യം. ഇത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാ, അവൾ അങ്ങനെ പെട്ടെന്ന് കൊളാപ്സ് ആവുന്നില്ല. അതിപ്പോ പറയാൻ പറ്റില്ല, സ്ത്രീകളാവുമ്പോ എന്താ അവർക്കാണ്ടോ നമ്മളെക്കാൾ കൂടുതൽ മെന്റൽ സ്ട്രെങ്ത്. ഇതിപ്പോ ആരുടെ കാര്യം പറയണത്? സാറിന് എന്ത് പറ്റി? അവന് ക്യാൻസറാ. അവനത് ഇതോട് പറയാൻ പറ്റില്ല. അതിന് പുള്ളിക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവും, അറിയിക്കേണ്ട സമയത്ത് അറിയിക്കാന്ന് വെച്ചിട്ടാവും. ഇതിനൊക്കെ എന്തോ നേരം നോക്കാനോ, എനിക്ക് അവിടെ വരെ ഒന്ന് പോണം. അഞ്ചെണ്ണോ ഈ ഇപ്പൊ പോയി ആ പ്രശ്നത്തിൽ ഇടപെടണോ? പിന്നെ നീ പോവോ? ഡ്രിങ്ക് അടിച്ചോൺ സാ. അലക്സി എവിടെ? ഉണ്ട്, ഒരു ടൂർ ഓപ്പറേറ്റർ വന്നിരിക്കുന്നു. അയാളുമായിട്ടൊരു മീറ്റിംഗ്, വിളിക്കട്ടെ? വേണ്ട വേണ്ട, ഈ ടൂർ ഓപ്പറേറ്റർമാരെ സായിപ്പന്മാരെ കൊണ്ട് ഇറക്കി തരുന്നുണ്ടല്ലേ, ഇപ്പൊ ഡോളറിലായിരിക്കും അലക്സി ചായന്റെ കച്ചവടം. അത് യു കെ എന്നുള്ളൊരു ഗ്രൂപ്പിന് വേണ്ടിയാ, അവർക്ക് നമ്മുടെ ഫാമിൽ ഒരു വൺ വീക്ക് സ്റ്റേ. ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞ് രാസവെള്ളം തട്ടുന്നുണ്ടവൻ. അച്ചായന സൂക്ഷിക്കണം. പോടാ, നല്ല ടൈറ്റ് ആണല്ലോ സാറ്. അങ്ങനെയല്ലേ വേണ്ട, ടൈറ്റ് ആയിരിക്കണ്ടേ. മീരാ, ഇടാ നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? നീ വളരെ ഫ്രജൈൽ ആണെന്നാണ് അലക്സിയുടെ വിചാരം. അവന്റെ തെറ്റല്ല, ഒരുപാട് അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നെ. അതിന്റെ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ്നെസ് ആണ്. ഏഴ് വർഷം മുമ്പ് എന്നോട് അവസാനമായി പിണങ്ങി നമ്മുടെ മകനെയും കൂട്ടി ഒരു പാതിരയ്ക്ക് ബാന്ദ്രയിലെ ഫ്ളാറ്റിൽ നിന്ന് ഒരു സ്റ്റേൺ ഗുഡ് ബൈ മേടിച്ചൊരു ടാക്സി കയറിപ്പോയി. നീ ഉണ്ടല്ലോ, നിന്റെ ഗട്സ്. അതെവിടെ പോയി? അതൊന്നും എവിടെയും പോയിട്ടില്ല. അതിലും ഇരട്ടി കോൺഫിഡൻസിലും സെക്യൂരിറ്റിയിലും ആണ് ഞാൻ എന്നും ജീവിക്കുന്നത്. പിന്നെ എന്തിനാ എന്തിനാ നിന്നോട് ഒളിച്ചു വെക്കുന്നു? നീ അതറിയേണ്ടതല്ലേ മീര. ഒരു കാര്യം ഞാൻ പറയാം, ഏത് ടെർമിനൽ രോഗമാവട്ടെ, ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കും ആവട്ടെ, അവരൊരുമിച്ചല്ല അതിനോട് ഫൈറ്റ് ചെയ്യണ്ടേ. രഘു ഉച്ചയ്ക്ക് കള്ളടിച്ച് വന്നിരുന്ന് എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്തോന്ന് ടെർമിനൽ ഇൽനെസ്, ഇതാരുടെ കാര്യാ? അലക്സിയുടെ. അവന് ക്യാൻസർ ആണ്, അത് നീ അറിയണ്ടേ? അലക്സിക്ക്? യെസ് യെസ്, ഹി ടോൾഡ് മീ. നിന്നോട് അവൻ പറഞ്ഞിട്ടില്ല, അവൻ അതും പറഞ്ഞു. നീ വേദനിക്കാതിരിക്കാൻ നുണ പറഞ്ഞു, സിറ്റുവേഷൻ കൊഴിപ്പിക്കാൻ പാർട്ടിയും നടത്തി. ദാറ്റ്സ് ഫൂളിഷ്നെസ്. മിടുക്കന്മാരായ ഡോക്ടർമാരും അഡ്വാൻസ് മെഡിസിൻസും ഉള്ള ഈ കാലത്ത് ഇങ്ങനെ ഒരുമാതിരി ഒളിച്ചുകളിയും മെലോ ഡ്രാമയും ഒന്നും ആവശ്യമില്ല. രഘു, സ്വബോധത്തോടെയാണോ സംസാരിക്കുന്നത്? അതെ, അതിനെ ഇപ്പം മദ്യബോധം എന്ന് വിളിക്കാം, രണ്ടു പ്രയോഗത്തിൽ ഒന്നാ. പിന്നെ വേറൊരു കാര്യം, ഈ അമേരിക്കയിൽ പോയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എന്തൊരു മണ്ടം പരിപാടിയാ. എന്ത് കാര്യത്തിന് നമുക്ക് ഇന്ന് കേരളത്തിൽ കിട്ടാത്ത ഒന്നും ആ പന്ന നാട്ടിൽ കിട്ടില്ല. ഐ ജസ്റ്റ് ഹേറ്റ് അമേരിക്ക. പൊളിറ്റിക്കലി മലബന്ധത്തിന്റെ വായനാറ്റത്തിന്റെ മറ്റൊരു പേരാണ് അമേരിക്ക. ഒരു കോളത്തിലെ നാടാണത്. ഈ കൊളംബസിനെ വേണം പറയാൻ, യുനോ അലക്സി വന്നല്ലോ. ഞാൻ ഇവളോട് അതങ്ങ് പറഞ്ഞു, നിന്റെ മുഖത്ത് നിന്ന് കേൾക്കുമ്പോഴേ അവക്ക് ടെൻഷൻ ആവും. ഞാൻ ഔട്ട്സൈഡർ അല്ലേ, എനിക്ക് പറയാമല്ലോ. നമുക്കേ അമേരിക്കയിലും പൂഞ്ഞാറ്റിലൊന്നും പോണ്ട, ഇവിടെ ഉണ്ടടാ. ഒരു പനി വന്നു പോകുന്ന നേരം കൊണ്ട് ഈ ഭേദമാക്കുന്നവര് ഈ കീമോതെറാപ്പി ചെയ്യുമ്പോ തലമുടി പോകുന്നേ ഉള്ളൂ. ഇവന്റെ കാര്യത്തിൽ അതും പേടിക്കണ്ട, ഓൾറെഡി മൊട്ടയല്ലേ. അലക്സി, നീ എന്നോട് നുണ പറഞ്ഞു. ഞാൻ പറയാം. I can explain, Meera. ഇപ്പൊ ടെൻഷൻ അങ്ങ് മാറിയല്ലോ. അവക്കിപ്പോ കാര്യം അറിയാം. ഞാൻ പറഞ്ഞ മറക്കണ്ട, അമേരിക്ക യാത്ര പറഞ്ഞ നമ്മൾ ഇത് ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്യുന്നെന്താ? ഇനി വല്ലതും സംഭവിച്ചാൽ തന്നെ അത് ഇവിടെ വെച്ചാകുന്നത് അപ്പോഴും നല്ലത്. Thank you so much. Let me sort this out. Ini the sort out. Le pillara drinking fish yamara. Will you please leave now, Rekhu?
ആ വാഴ എമോഷണലി കറക്റ്റ് അല്ല. യു ഷുഡ് സേ ജസ്റ്റ് മാൻ. എന്നുവെച്ചാ ഇറങ്ങി പോടാ. നീ പോയി നിന്റെ കെട്ടികളുമായിട്ട് ക്യാൻസറിന്റെ മെല്ലോ ഡ്രാമ കളിക്കുക. ക്യാൻസർ, what is this cancer, man? Me. Mira. Why did you do this? ചിലപ്പോ ചില പ്രത്യേക സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കേണ്ടി വരും. അതേ ഞാൻ ചെയ്തോളൂ. ഇപ്പൊ ചിലപ്പോ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും. സാരമില്ല, മാറിക്കോളൂ. ഇനി മാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ ജോൺ സാർ, ഇവിടെ നിന്ന് പോയതും അവിടെ പോയി സംസാരിച്ചതും ഒന്നും സാറല്ല, ഉള്ളി കിടക്കുന്ന കള്ളാന്നേ ഞാൻ പറയും. എന്ന് വെച്ചാൽ ഞാൻ ചുമ ഡ്രിങ്കിന്റെ പുറത്ത് ചെയ്താണെന്നോ? അതെ, അല്ലെങ്കിൽ സാർ അവിടെ പോവില്ല. അലക്സി സാറ് പറയാതെ വെച്ചത് വിളിച്ചും പറയൂല. സാറൊന്ന് ആലോചിക്കും. ആ ആലോചനയാണ് സ്മോളിന്റെ മേലെ ഇല്ലാണ്ടാവണേ. ജോൺ സാർ, നീ എന്താ ഇങ്ങനെ? ഒരു യോഗ്യത ഇല്ല സാർ സാറിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുക. കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക, കാശ് മേടിക്കുക, അത്രേ ഉള്ളൂ എന്റെ ജോലി. വലിയ റെസ്പെക്ട് ആണ് സാർ, അതുകൊണ്ട് പറയാ. സാർ ഒരുപാട് കാലം ഇവിടേക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. സാർ ആ മേനോൻ സാറിനൊന്ന് നോക്കിയേ. 14 വർഷമായിട്ട് ഞാൻ കാണുന്നതാണ്. റിട്ടയർ ആയതിനു ശേഷം എന്നും വരും. 2 പേക്ക്, അതിനപ്പുറത്തേക്കില്ല. ഒന്ന് നാക്ക് കുഴയുന്നതോ കാലിടുന്നതോ ഞാനിതുവരെ കണ്ടിട്ടില്ല. പുള്ളി കള്ളിനെ കുടിക്കുക, കള്ള് പുള്ളിയെ കുടിക്കുകയല്ല. സാറിന്റെ കാര്യം തിരിച്ച ഒരു ബ്രേക്ക് എടുക്ക് സാറേ. നീ ഒരു ഡ്രിങ്ക് എടുത്തേ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള സമയം ഏതാണ്ട് 10-14 പെഗ്ഗെങ്കിലും ഉള്ളിലെത്തുന്നുണ്ട്. ഇതിങ്ങനെ എത്ര കാലം പോകും സാറേ? ഞാനൊരു അഡിക്റ്റ് ആണെന്ന്, ആൽക്കഹോളിക് ആണെന്ന് മാത്രം പറയരുത്. ഞാൻ ഒന്നിനും ടോട്ടൽ സറണ്ടർ ആവില്ല, ഒന്നിനും എന്നെ കീഴ്പ്പെടുത്താനാവില്ല. നത്തിങ് കാൻ കൺട്രോൾ മീ ഈദർ. ഐ ആം ഡാം ഷുവർ അബൌട്ട് ദാറ്റ് ക്യാപ്റ്റൻ. യഹു, നീ അത് ജീവിച്ച് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ആർക്കും വേണ്ടിയല്ല, സ്വയം ബോധ്യപ്പെടാൻ. ആ പ്ലംബർ മണിയനോട് പറയും പോലെ എനിക്ക് രഹുവിനെ ഉപദേശിക്കാനാവില്ല, അത് ബോറാവും. ഞാനൊരു ആൽക്കഹോളിക് ആണെന്ന് ക്യാപ്റ്റൻ പറയും. നീ അറിയുന്നില്ലെങ്കിലും ചുറ്റുപാടുള്ള ലോകം പറയാൻ തുടങ്ങിയിട്ട് ഒരുപാടായി. അറിയാഞ്ഞിട്ടല്ല, പറയാതിരിക്കാൻ ശ്രമിച്ചതാണ് ഞാൻ. യു ആർ രഘു, യു ആർ ആൻ ആൽക്കഹോളിക്. ഗുരുവേ, സമീർ നൈജാമലി ആക്കും. ഇതാ വരുന്നു. ഇടാ, നീ ഏതോ ഹോസ്പിറ്റൽ അത്യാസന്ന ഫോമിൽ കിടക്കുകയാണെന്നാണല്ലോ കേട്ടത്. അവര് വിട്ടതോ നീ ചാടിയതോ? ശരീരത്തിലെ രക്തത്തിന്റെ അളവ് കൂടുമ്പോ ബോഡി അത് റിജക്ട് ചെയ്യും. അതാണ് ഈ ചോര ഛർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞ.
അറിവ് കിട്ടിയപ്പോ നിനക്ക് കഴിക്കാൻ പാടുണ്ടോ? ഈ ജന്മത്തെ നമ്മൾ അടിക്കേണ്ട കോട്ട നമ്മൾ തന്നെ അടിച്ചു തീർക്കണ്ട ഗുരുവേ. പാമ്പേടിയേറ്റ ഞാൻ ചാവും. നഹിജാമലിയുടെ ജന്മവും രതിയുടെ മരണവും അതാ ഞാൻ. ഒരെണ്ണം എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, നാല് വോട്ട് അകത്തുണ്ട്. എന്താടാ? ഏയ് ഒന്നുമില്ല രഘുവേട്ടാ, ഞാൻ ഒരു തീരുമാനം എടുത്തു. കവിത എഴുത്തുന്ന തന്തയില്ലായ്മ ഞാൻ അവസാനിപ്പിച്ചു. ഇനി സിനിമാ പാട്ട് എഴുത്തുന്ന ആഭിചാരം തുടങ്ങാൻ പോകുന്നു. തലയിൽ ഇത്തിരി ആൾതാമസമുള്ള ഒന്ന് രണ്ട് സംവിധാനങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് മീരേച്ച് ട്യൂണിയത് അത് അതേപടി ഒരു ഡയറക്ടർ സിനിമയിലേക്ക് എടുത്തു. 10,000 രൂപയും തന്നു. ആലോചിച്ച് നോക്ക് രഘുവേട്ടാ, എടശ്ശേരിക്കും വയലോപ്പള്ളിക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇത് 12 വരി എ ബി തരത്തിന് 16 രൂപ. അതങ്ങനാടാ, വ്യഭിചരിക്കാൻ കൊടുക്കുന്ന കാശ് ഭാര്യക്ക് വീട്ടു ചെലവിന് കൊടുക്കില്ലല്ലോ. ഇന്ന് രാവിലെ കൂടെ ഒരെണ്ണം പെടച്ചിട്ട് മീരേച്ചടെ കൊണ്ട് കൊടുത്തേ ഉള്ളൂ ഇട് ട്യൂണെന്നും പറഞ്ഞിട്ട്. അവക്ക് അങ്ങനെ തന്നെ വേണം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. കൊള്ളാം, ഇനി നീ അങ്ങനെ കുറച്ചാലും ജീവിക്ക. എരന്ന് നടന്ന് കുടിക്കണ്ടല്ലോ. നിന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് തന്നെയാണോ? പിന്നെ എന്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് സലാം ഡോക്ടർ എന്താ പറഞ്ഞറിയോ? എജ്ജാതി ലിവറാഷ്ടാതെന്ന്. ഇന്ത്യയിൽ ഒരു ഡോക്ടറും ആ ഭാഷയെ സംസാരിക്കില്ല, അത് വിട്. എന്റെ രഘുവേട്ടാ, എവിടെ കിടന്ന് മരിക്കണമെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടുമില്ല. നമ്മൾ ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. എന്താടാ സമീരേ? സമീർ, ആർ യു ഓൾ റൈറ്റ്? സമീർ, എന്താടാ? ഏയ് ഒന്നുമില്ല, തൊണ്ട പൊട്ടിയണ്ട ഒരു. തൊണ്ട പൊട്ടി ഇങ്ങോട്ടാ. ബ്ലഡിന്റെ അളവ് കൂടുമ്പോ ബോഡി റിജക്ട് ചെയ്യും. സമീരേ, 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 ഉമ്മാ, സമീരേ. സമീർ അവസാനമായി എഴുതിയ മരണമെത്തുന്ന നേരത്ത് എന്ന കവിത രഘുനന്ദൻ ഏതോ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കണ്ണുകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ. ഒരു സ്വരം പോലും ഇനി എടുക്കാത്തൊരു ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ. അറിവും ഓർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിൻ്റെ
മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ പ്രണയമേ നിന്നിലേ കടന്നൊരിൻ വഴികൾ ഓർത്തിൻ്റെ പാദം തണുക്കുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരിൻ വഴികൾ ഓർത്തിൻ്റെ പാദം തണുക്കുവാൻ അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർപ്പേൽക്കുവാൻ മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ എത്തിരി നേരം ഇരിക്കണേ മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ എത്തിരി നേരം ഇരിക്കണേ സോറി നോ പ്രോബ്ലം ഹൗ ആർ യു ജോൺസൺ സുഖം ഏതാണ്ട് ഒരാഴ്ചയായല്ലേ എന്താ എടുക്കണ്ടേ ഒരു ഗ്ലാസ് വെള്ളം കൊച്ചിയിലാണേ മാഷ കൂടെ വന്നതാണ് ആ ഞാൻ മാഷിനെ തൃശ്ശൂരാക്കിട്ടേ വൈകുന്നേരം തന്നെ പാലക്കാടേക്ക് വരും ഓ ശരി കേട്ടോളേ ആ എവിടെ ആയിരുന്നു ഇതെങ്ങനെ ഭവനവേദനത്തിന് മാപ്പാക്കണം പഴയൊരു ഓർമ്മയില് വേണുവാണ് പറഞ്ഞത് സഖാവ് പങ്കജം താക്കോല് വെക്കുന്ന സ്ഥലം എടുത്ത് പരിചാരികയുടെ മാർഗ്ഗമാണ് അകത്ത് കയറി അതിനെന്താ മാഷേ ഇനി താക്കോൽ കിട്ടിയില്ലെങ്കിൽ തന്നെ ചവിട്ടി തുറന്ന് അകത്ത് കയറാമല്ലോ കേരളത്തിലെ ഒരു ബുദ്ധിജീവി ഒരു വാതിൽ ഇന്നവരെ ചവിട്ടി പൊളിച്ചിട്ടില്ല എന്താ കാരണം എന്താ കാരണം ആരോഗ്യമില്ല അതന്നെ ഞങ്ങൾ സമീറിന്റെ വീട്ടിൽ നിന്ന് വരിക സഹിക്കാൻ കഴിയുന്നില്ല ഇഷ്ടം അവന്റെ ഉമ്മയുടെ ഉമ്മമ്മയുടെ ഒക്കെ കരച്ചിലേ ഇരയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തില് മരണത്തിന് പലപ്പോഴും വിചിത്രമായ പ്ലാനാണുള്ളത് സമീറിന്റെ കാര്യത്തിൽ വിചിത്രമൊന്നല്ല ക്രൂരമെന്നാ പറയേണ്ടത് എന്തിനായിരുന്ന പാവൻ ചെറുക്കനെ കഴിക്കരുതെന്നല്ല മദ്യം കാണരുതെന്നാ ഡോക്ടർമാരെ അവനോട് പറഞ്ഞിരുന്നത് ആശുപത്രിയിൽ നിന്ന് ചാടിയിട്ടില്ല അവൻ രഘുവിന്റെ അടുത്തേക്ക് വന്നത് അതൊക്കെ ഒരു കാരണം വേണോ കുടിച്ചു ചത്തൂന്ന് നാറികൾ പറഞ്ഞു നടക്കുമല്ലോ അതാലോചിക്കുമ്പോഴാ ഭൂമിയിൽ അനുവദിച്ച സമയം അവന്റെ കഴിഞ്ഞു അതന്നെ മാഷ സ്പിരിച്വൽ ആവില്ലേ അത് ബോറാവും രഘുവേ എടുക്കട്ടെ ഒരെണ്ണം സർക്കാർ മുദ്രയുള്ളതാ വില കുറവ് വീര്യം കൂടിയത് വേണ്ട നിനക്ക് ബ്രാൻഡഡ് അല്ലേ പറ്റൂ ഇവിടെ പക്ഷെ ഒഴിഞ്ഞ കുപ്പികളെ ഉള്ളൂ ഇതെന്താ ഹോബിയോ പോയ കാലമാണ് രവിയേട്ട ഓരോ കുപ്പിക്കുള്ളിലും ഒഴിഞ്ഞ കൽപ്പകത്തുണ്ടുകൾ ഒഴിക്കട്ടെ നക്ഷത്രക്കുട്ട വേണ്ടതോ മാഷ ബ്രാൻഡിന്റെ പ്രശ്നമൊന്നുമല്ല ഞാൻ കഴിക്കുന്നില്ല അതെന്ത് വർത്താനം ഇഷ്ടാ ഇന്ന് കഴിച്ചില്ല പിന്നെ എന്നടാ കഴിക്കുക വേണ്ടാന്ന് വെച്ചു അത്ര തന്നെ നിർബന്ധിക്കണ്ട അറിയാലോ എന്നെ ഇവിടെ നിലത്ത് കിടന്നിട്ടല്ലേ അവൻ ദേവിയേട്ട സുഹൃത്തുക്കളെ മരണത്തിന് മാത്രം തമ്മിൽ കാണുന്നവരായിരിക്കുന്നു നമ്മള് ഇനി ആരുടെ ചാവനാ മാഷേ
അവൻ ചത്തപ്പോ നികത്താനാവാത്ത നഷ്ടം വിലപിക്കാനോ ആകാശത്തേക്ക് വെടിവെക്കാനോ ഒരു രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും ഞാൻ കണ്ടില്ല. അക്ഷരവിരോധികളായ നായിന്റെ മക്കള്. അവൻ എന്തായിരുന്നെന്ന് അറിഞ്ഞവർക്ക് അവന്റെ നഷ്ടത്തിന്റെ വില അറിയും. അവന്റെ ആ ഹ്യൂമർ സെൻസ്, കാച്ചിന്റെ സമയത്തുള്ള കാച്ച് ഓർക്കണ്ടേ? നീ അക്കാഡമി അവാർഡ് ഡിക്ലെയർ ചെയ്തപ്പോ അന്നത്തെ അക്കാഡമി ചെയർമാന് അവൻ എഴുതിയ ഒറ്റ വരിക്കത്ത്. പിന്നെ അടിയൻ ഇനി ഇത് ആവർത്തിക്കില്ല, പുരസ്കരിച്ചത് എണ്ണിക്കരുത്. അവന്റെ മരണം കണ്ടുപോയെന്ന് കള്ളുകൂടി നിർത്തിയാണോ നീ? നിർത്തിയെന്ന് ഞാൻ പറഞ്ഞില്ല, വെറുപ്പ് തോന്നി തുടങ്ങി. മടുക്കില്ലേ രവിയേട്ടാ, എത്ര കാലമായി. മാഷെ പോണ്ടേ? ആ പോണം പോണം. തൃശ്ശൂർ എത്തിയിട്ട് ചില ചിറ്റിക്കളിയൊക്കെ ഉണ്ട്. അപ്പൊ ശരി, ഗുഡ് ബൈ. രേഖോ വിളിക്കാടാ. വെറുക്കല്ലടാ മദ്യത്തിന്. ആർ എൽ സ്റ്റീവൻസൺ എഴുതിയത് നീയും വായിച്ചിട്ടില്ലേ? വൈൻ ഈസ് ബോട്ടിൽഡ് പോയട്രി. മദ്യം കുപ്പിയിൽ നിറച്ച കവിതയാണ്. വെള്ളവാടി നിർത്തണം എന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ പേര് വെള്ളം സപ്ലൈ നിർത്തുക എന്ന് പറഞ്ഞ പ്ലംബർ മണിയൻ വേറെ. സാറേ, കോളനിയിൽ എല്ലായിടത്തും വെള്ളം വരുന്നുണ്ടല്ലോ. അതൊക്കെ കാണും, നീ ഇവിടുത്തെ കാര്യം നോക്ക്. ബില്ല് കെട്ടാൻ മറന്നു, ഇനി കട്ടായതാണോ? ബില്ലും പുല്ലും ഒക്കെ കെട്ടിയതാ, ഇയാളൊന്ന് പോയി നോക്ക്. ഒരു ടാപ്പിലും വെള്ളമില്ലേ സാറേ? അതുകൊണ്ടല്ലേ മണിയാ നിന്നെ വിളിപ്പിച്ച്. കുടിവെള്ളവും ഇല്ലേ? ഡോ ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. രാവിലെ കലാപരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ഇതൊരു ചടങ്ങ.
അടിച്ച മൂന്നിന്റെ ഗുണമായത് കൂടെ കേറുമ്പോ സാറിരിക്കെ രണ്ടു മിനിറ്റത്തെ പണിയെ കാണൂ. നിസ്സാര കേസായിരുന്നു, മെയിൻ ലൈനിന്റെ വാൽവ് ഒന്ന് മാറ്റണം. അത് നാളെ വരെ നല്ല ഞാൻ ചെയ്തോളാം. എന്താ ഇയാളുടെ ചാർജ്? ഓ, ഇതിനെന്ത് ചാർജ് സാറേ? ഒന്നുമില്ലേ? ഇല്ല. ഈ കാലിക്കുപ്പിയൊക്കെ പിറകി വിറ്റൂടെ? ഇയാള് പോയെ. ഓ, അവനും സണ്ണയും പുറത്തുപോയി. അലക്സിയുടെ ഒരു കസിൻ യു എസിലേക്ക് പോകുന്നു. സി എഫ് പാർട്ടി. നീ പോയില്ല? തോന്നിയില്ല, ടയേർഡ്. ഇന്ന് മുഴുവൻ റെക്കോർഡിംഗ് തിയേറ്ററിലായിരുന്നു. സമീർ മരിക്കുന്ന ദിവസം രാവിലെ എന്നെ കണ്ട് ഒരു പാട്ട് തന്നിരുന്നു ട്യൂൺ ചെയ്യാൻ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. യെസ്, കണ്ടിരുന്നു അത്. അവൻ പറഞ്ഞു, അന്ന് വീട്ടിൽ വന്ന് പലതും പറഞ്ഞ കൂട്ടത്തിൽ ഈ രണ്ടു വരിയും. ഇന്ന് വരുമ്പോൾ ആ വരികൾ ഓർത്ത് ഞാൻ അവനെ ട്യൂൺ ചെയ്തോ? ചെയ്തു, റെക്കോർഡിങ്ങും കഴിഞ്ഞു. പാവം, അവനുണ്ടായിരുന്നെങ്കിൽ കള്ളടിച്ചിട്ട് എന്നെ തെറി വിളിച്ചേനെ. ആദ്യം കേൾക്കുമ്പോ ഇങ്ങനെയല്ല, അങ്ങനെയല്ല, ഇത് ശരിയായിട്ടില്ല, അത് ശരിയായിട്ടില്ല. പിറ്റേന്ന് മാറും, മറക്കും. അതെ, മീര ചേച്ചിക്ക് ഇത് കഴിയും. യു ആർ ദ ബെസ്റ്റ് എന്നും പറയും. പാവം. കേൾക്കാൻ പറ്റോ? ഷ്യൂർ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലത്. ഞാനിന്ന് അവന് വേണ്ടി ഒരു ഡ്രിങ്ക് അടിച്ചു. വേണോ ഒന്ന്? വേണ്ട. ഈ രാത്രിക്ക് വേണ്ടിയും സമീറിന് വേണ്ടിയും രണ്ട് ഡ്രിങ്ക് കഴിക്കാതെ മാറ്റി വെക്കണമായിരുന്നു. ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ ഒരു ആയുസിനുള്ളത് മുഴുവൻ കുടിച്ചു വറ്റിച്ചു. ദാറ്റ്സ് സാഡ്. നീ പ്ലേ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രം എരിയുന്ന ജീവന്റെ തിരികളുണ്ട് ആത്മാവിനുള്ളിൽ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ.
പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി പറയാത്ത പ്രിയതരമാമൊരു വാക്കിൻ്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരുപുറന്നോ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയ ത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരികളുണ്ടാത്മാവിനുള്ളിൽ. സമയക്കല്ലോലങ്ങൾ കുതറുമിക്കരയിൽ നാം മണലിൻ്റെ ആർദ്രമം മാറിടത്തിൽ ഒരു മൗനശില്പം മെനഞ്ഞു തീർത്തെന്തിനു പിരിയുന്നു സാന്ധ്യവിഷാദമായി. ഇതുപോലൊരു രാത്രിക്ക് വേണ്ടി എന്നെയും ബാക്കി വെക്കണമായിരുന്നു. കള്ള് നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്താലേ. ഗുഡ് നൈറ്റ്. ഒരു കാലം എൻ്റെ ഭാര്യയായിരുന്നവളെ നമുക്കിനി വരും ജന്മത്തിൽ മുട്ടാം. പഴയ റോളിൽ ശാദമായി ഒരു സാഗരത്തിൻ മിടിപ്പുമായി മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമിരിയുന്ന ജീവൻ എന്താ പങ്കജം? ഒരു 500 രൂപ താ സാറേ. എന്ത് പറ്റി? മണിച്ചേട്ടൻ എന്തിത്? വീട്ടിൽ കൊണ്ടുവച്ച കാശി ഇവൻ കട്ടുന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയത് എന്തോ എടുത്ത് അടിച്ചു പൊട്ടിച്ചു സാറേ. കള്ളും കുടിച്ച് ബോധമില്ലാതെ വരുമ്പോ കയ്യിലുള്ള കാശ് എവിടെങ്കിലും ഒളിച്ചു വെക്കും. ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോ ഓർമ്മ കാണില്ല കാശ് എവിടെ വെച്ചു എന്ന്. ഇന്നും അങ്ങനെ തന്നെ ഓങ്കടന്ന് വാകേറി കരയുമ്പഴേക്ക് കാശ് കിട്ടുകയും ചെയ്തു, തിരിഞ്ഞൊന്ന് നോക്കാതെ ഇറങ്ങി പോവുകയും ചെയ്തു. തുന്നലിടേണ്ടി വരി വന്നാണ് തോന്നണത്. ഇവിടെ ജോലി ചെയ്യുന്ന വീട്ടിലൊന്നും ആളില്ല സാറേ, അതുകൊണ്ടാ. ഒരു 500 അവനെ കൊണ്ട് കാറിലോട്ട് കയറി. അയ്യോ വേണ്ട സാറേ, സീറ്റിൽ ചോര പറ്റും. നിങ്ങൾ പറയുന്നേക്ക്, കാറി കയറി സാറേ. ആ കയറി 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 മോനെ. തുന്നലിട്ടേ, അപ്പൊ കൊറച്ചു നേരം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞു. അപ്പൊ മോൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിയേച്ചും വരാം. വേണ്ട സാർ, നേരത്തെ തന്ന പൈസയുടെ ബാക്കിയുണ്ട് എന്റെ കയ്യില്. അയ്യോ ഇത്ര പൈസയൊന്നും.
വേദനിക്കുന്നുണ്ടോ? Good night. Night. Mira. Thank you. Naala veru. Okay. നിങ്ങളുടെ പ്ലംബറിനെ പൊക്കാൻ പറയട്ടെ ടൗൺ സൈഡ് ഓഫീസിലേക്ക്. നാളെ ഞാനും അങ്ങോട്ട് പോവാം. ഏ, അത് വേണ്ട. സോറി, ഞാൻ ഒരു ഡിബേറ്റിനില്ല. എന്നാലും പറയാണ്, ആൽക്കഹോളിക് ആവുക എന്ന് പറഞ്ഞ ഒരാൾ മനോരോഗിയായി എന്നാണ് കരുതേണ്ടത്. പോലീസ് ഭാഷയും മാൻ ഹാൻഡ്ലിംഗ് ഉണ്ടായാലേ ഒന്ന് ഭയപ്പെടുത്താമെന്നേ ഉള്ളൂ. പ്രോപ്പർ ട്രീറ്റ്മെന്റ് തന്നെയാണ് വേണ്ടത്. എന്റെ സാറേ, സയന്റിഫിക്കലി ഇതൊക്കെയാണ് ശരിയെന്ന് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ചില കേസിൽ ഇടിച്ചെന്ന ഗുണമുണ്ടല്ലോ. ഐ സെക്കൻഡ് ഇറ്റ്. ആ കിട്ടുന്ന ഇടിയുടെ ഓർമ്മയുണ്ടാവും. പാവം കുട്ടിയുടെ നേർക്ക് കൈ ഓങ്ങുമ്പോ. പിന്നല്ലാതെ രഘു, ഞാനൊരു സാധാ പോലീസ് കോൺസ്റ്റബിളുടെ മോൾ. അക്കാഡമി ട്രെയിനിങ്ങിനെക്കാളും എന്നെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യണത് ആ ബാക്ക്ഗ്രൗണ്ടിന്റെ പ്രാക്ടിക്കൽ സെൻസ്. ഇറ്റ്സ് അപ് ടു യു. ഒന്ന് വിളിച്ച് വാൺ ചെയ്യുന്നേ തെറ്റില്ല. പ്ലംബറാണ് സാർ. ലീക്ക് ഉണ്ട്, വരണമെന്ന് പറഞ്ഞു. നിന്റെ പേരെന്താ? മണിയൻ. മണിയൻ. ഓ, എസ് പി ഡി ഓഫീസിലെ പ്രശ്നം. നീ വാ. ടൂൾസ്? ടൂൾസ് ഒക്കെ പിന്നെ എടുക്കാം. നീ വാ. കേറി മാഡം. നീ എവിടത്തെ വരണടാ? തിരുവനന്തപുരമാണ് സ്വദേശം മാഡം. ഇവിടെ വന്നിട്ട് എത്ര കാലമായി? ഇവിടെ വന്നിട്ട് കുറെ കൊല്ലങ്ങളായി. നിനക്ക് പിള്ളേർ എത്രയുണ്ട്? മൂന്ന്. അതിൽ മൂത്ത ആൺകുട്ടിയെ നീ അനാവശ്യമായിട്ട് തല്ലാറുണ്ടോ? ഇല്ല മാഡം. എന്റെ കീഴിലുള്ള ഏതെങ്കിലും പോലീസുകാരനെ കൊണ്ട് ചെയ്യിക്കാവുന്ന കാര്യമുള്ളൂ ഇത്. പക്ഷെ ഞാൻ കൈമനക്കെടുത്തത് എന്തിനാണെന്നറിയോ? ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചെകിടത്ത് കിട്ടിയ ഓർമ്മ നിനക്കുണ്ടാവാൻ വേണ്ടിട്ടാ. ഇനി നീ ആ കുട്ടിയെ തൊട്ടും ഞാൻ അറിഞ്ഞ ചവിട്ടിക്കൂട്ടി കളയാൻ ഞാൻ. മനസ്സിലാടാ? സാർ, ഇതെന്താണെന്നറിയാ ബിനായ്? സാറെന്താ ആളക്കളിയൊക്കെ? അറിയാമെങ്കിൽ പറയാടാ, സമയം കളയാതെ. സാർ എന്നെ എത്ര വേണേലും തള്ളക്കി വിളിച്ചു, പക്ഷെ ക്യാമറ എടുത്ത് വെച്ചിട്ട് ഒരു ക്യാമറമാനോട് ഇത് എന്താന്ന് ചോദിച്ചാ അത് വലിയ ഇൻസൾട്ടാ. എന്നാ ബിനോയ്, ഇത്രയും കാലം ഇത് നിനക്ക് ക്യാമറ ആയിരുന്നേല് ഇനി മുതൽ ഇത് നിന്റെ കണ്ണാ. യുവർ തേർഡ് ആയി. ഇതിലൂടെ വേണം നീ എനിക്ക് വേണ്ടി കാണാൻ. സാറിന്റെ കണ്ണു തുറന്നു. ഇത് വാങ്ങുന്നതിന് മുമ്പ് നീ ഒരു കാര്യം അറിയണം. അറിയാനുണ്ട്. ടെക്നിക്കലാ? തേങ്ങ. ഇട, ഏത് ശുഭകാര്യവും തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തേങ്ങ ഉടയ്ക്കുന്ന എന്തിനാണെന്നറിയോ? ഒരു തേങ്ങയല്ലേ സാറേ, അത് ഉടയ്ക്കാനുള്ളതല്ലേ? എടാ പോത്തെ. യെസ് സർ. അഹംബോധം, അതിനെയാണ് ഉടച്ചു കളയുന്നത്. എന്ന് വെച്ചാൽ നീ വലിയ ക്യാമറമാനും പുല്ലും ഒന്നും അല്ല എന്ന തിരിച്ചറിവിന്റെ വിനയം ഉണ്ടാകണം നിന്റെ ഉള്ളിൽ. മനസ്സിലായ? നീ നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിലേക്കാണ്. സാറ് തുടങ്ങാൻ തീരുമാനിച്ചോ? നന്നായി. ഇഡിയറ്റ്, കള്ളു വാങ്ങാനല്ല, നീ ഷൂട്ട് ചെയ്യാനാണ് അവിടേക്ക് പോകുന്നത്. രാവിലെ മുതൽ രാത്രി വരെ തുറന്നിരിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ വരി നിന്ന് മനുഷ്യ ചങ്ങലയായി പിന്നെ പല വഴി പിരിഞ്ഞു പോകുന്ന മനുഷ്യരെയാണ്, അവരുടെ ലൈഫിനെയാണ് നീ ഷൂട്ട് ചെയ്യുന്നത് സാർ. സോ സ്റ്റാർട്ട് ക്യാമറ.
എന്റെ കോച്ചെ, എനിക്ക് ആരുമായിട്ടും ബന്ധപ്പെടണ്ട. ഈ പ്രായത്തിൽ പീഡന കേസിൽ അകത്ത് പോവുകയും വേണ്ട. ബന്ധപ്പെടാന് വേറെ പണിയില്ലേ? സ്വന്തം ഭാര്യയായിട്ടില്ല, പിന്നല്ലേ നാട്ടുകാരുമായിട്ട്. ആ പിന്നെ വിളിക്കണേ, ഞാനൊരു മീറ്റിംഗിലാണ്. ഇന്ന് എന്നെ പ്രതീക്ഷിക്കേണ്ട മുതലാളി, ഭാര്യയ്ക്ക് സുഖമില്ല, ഞാനിപ്പോ ആസ്പത്രിയിലുള്ളത്. ഇനി ഞാൻ തിങ്കളാഴ്ച പണിക്ക് വരുള്ളൂ. ആ എന്താ ഭാര്യയില്ലേ വെക്കണ്ടടി? പട്ടിണി വരണോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പണിസ്ഥലത്തേക്ക് വിളിക്കരുതെന്ന്. ഫോണ് വെക്കടി. പൊന്നുമോനെ, ഇതെന്താണ് പരിപാടി? ഒന്നുമില്ല ചേട്ടാ, ചേട്ടനൊരു പടം എടുക്കുന്നതാ. പടം എടുത്തോ? അനുവാദം ചോദിക്കണം. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ ടേക്ക് എ പിക്ചർ എന്ന് ചോദിക്കണം. അതാ മര്യാദ. എടുത്തോ. ഒഴിക്കടാ പേശുരി, ഫോട്ടോ എടുക്കുന്ന ക്യാമറയല്ല, വീഡിയോ ക്യാമറ. ആണോ മോനെ? അതെ. ഏയ്, ഇതില് സ്റ്റില്ലും എടുക്കാം, വീഡിയോയും എടുക്കാം. പേശുരി, ഇവര് ടെലിവിഷൻ ചാനലാന്ന് തോന്നുന്നു. എടാ, തറവാട്ടിൽ പറഞ്ഞ പിള്ളേര് ബിവറേജസിന്റെ മുമ്പിൽ വരിവരിയായി നിൽക്കുന്നത് ക്യാമറയിൽ എടുത്തുനിന്ന് ഈ ടെലിവിഷനിൽ കാണിക്കില്ലടാ. മാന്യന്മാരെ അപമാനിച്ചതുകൊണ്ടല്ലോ കാര്യം തല്ലി ഓടിക്കും. ഞാൻ ടെലിവിഷൻ ചാനലിനൊന്നല്ല, വെറുതെ ഒരു രസത്തിന്. വെറുതെ രസത്തിന് ഇതിന്റെ തന്തയുടെ ശവം കുളിപ്പിക്കുന്ന ക്യാമറ കൂടെ കൊടുക്കണേ. ഇവിടെ മേശ്രി, ഇവൻ കുറെ നേരെ ക്യാമറയും കൊണ്ട് ഇവിടെ കറങ്ങുന്നു. A day in the life of a chronic alcoholic. അതാണ് നമ്മുടെ അടുത്ത പ്രോജക്റ്റ്. പരിപൂർണമായും മദ്യത്തിന് അഡിക്റ്റ് ആയ ഒരാളിന്റെ ഒരു ദിവസത്തെ ജീവിതം അയാൾ അറിയാതെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അടി എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി. അടി കിട്ടാൻ നോക്കേണ്ടത് നിന്റെ ജോലി. നീ കുറച്ചുകൂടെ സെൻസിബിൾ ആയി മൂവ് ചെയ്യാൻ നോക്കണം. ഒരാളെന്ന് പറയുമ്പോ ആരായി ഒരാള്? അനേക ലക്ഷം മലയാളികളുടെ ഒരു പ്രതിനിധി. ജോലി ചെയ്ത് കിട്ടുന്ന കാശിന്റെ മുക്കാൽ ഭാഗവും ബിവറേജസ് ഔട്ട്ലെറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് മരണത്തിലേക്കുള്ള ടിക്കറ്റ് വാങ്ങി ധൃതി വെച്ച് നടക്കുന്നവരാ. നമ്മുടെ നായകൻ മണിയനാണ്, പ്ലംബർ മണിയൻ. അതിനയാള് സമ്മതിക്കോ? ഇടപൊട്ട, അവനറിയാതെ അവന്റെ കൂടെ സഞ്ചരിച്ച് നീ അത് ചെയ്യണം. കാൻഡിഡ് ക്യാം ഷൂട്ട്, മൊബൈൽ ഫോൺ, ഹാൻഡിക്യാം, ഈവൻ പെൻ ക്യാമറ നമുക്ക് ഉപയോഗിക്കാം. ഫോളോ ചെയ്യാന്നൊക്കെ പറഞ്ഞ അതൊക്കെ നടക്കൂ സാറേ? ഫോളോ ചെയ്യാന്ന് പറഞ്ഞ നീ കുറച്ച് നാൾ അവന്റെ കൂടെ സഹായിയായി ജോലി ചെയ്യുന്നു. നിനക്കൊരു തൊഴിലും പഠിക്കാം, നമ്മുടെ കാര്യവും നടക്കും. അതിനാദ്യം നിന്റെ ഈ പൂവാലൻ ലുക്ക് മാറ്റി നീ ഒരു പാവം പയ്യനാവണം. സാറിന്റെ നാട്ടുകാരനെ? അതെ മണിയ, ഇവന്റെ അച്ഛനെ എനിക്കറിയാം. ഈ പാവ ഈ ചെറുക്കൻ ഗതി പിടിച്ച് കാണാത്തിൽ വലിയ വിഷമത്തില്ല. നീ കൂടെ നിർത്തിക്ക ഒരു സഹായമായിട്ട്. ഒരു തൊഴില് പഠിക്കാമല്ലോ, നീ കാശൊന്നും കൊടുക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതൊന്നും കുഴപ്പമില്ല സാർ, കൂടെ നിൽക്കട്ടെ. പിന്നെ പിന്നെ ഇത്തിരി ബോൺവിറ്റ് അടി ഉണ്ടെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ വല്ലതും കണ്ട അപ്പൊ പറഞ്ഞുവിട്ടേക്കണേ. പറഞ്ഞുവിടയല്ല, ചവിട്ടി അവന്റെ പരിപ്പ് ഞാൻ പേസ്റ്റാക്കും. കേട്ടടാ, ശരി ചേട്ടാ. ഇങ്ങോട്ട് വാടാ, കുരുത്ത മണം കേട്ടാ. ചേട്ടനല്ല, മേശിരി. എന്നാ രഘു സാറേ, ഇപ്പൊ തൊട്ട് കൂടെ പോന്നോട്ട്. ഓ, മണിയന്റെ ഇഷ്ടം. ഓ, ഗുരുനാഥനാണ്, ആ ഓർമ്മ വേണം.
അദ്ദേഹം ചെയ്യുന്നതെല്ലാം കൃത്യമായി പകർത്തിയെടുക്കണം കേട്ടോ. സാർ അയാള് ഭയങ്കര വെള്ളമാണ്, ഇപ്പൊ തന്നെ അടിച്ചിട്ടുണ്ട്. പോത്തെ, അതല്ലേ നമ്മുടെ സബ്ജക്ട്. ഹലോ എന്നാ എന്തോന്ന്, ഹലോ എന്ന് ഫോൺ വിളിക്കുമ്പോ ഹലോ എന്നാണ് അടി പറയണേ, എന്തോന്ന് വിളിയാക്കണം, മനസ്സിലായ? എന്തിനു വിളിച്ചെന്നാ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് വിളിച്ച. നീ ഇപ്പൊ എവിടെ പണിയാ? നിന്റെ പണി ഞാൻ താമസിക്കാൻ നിർത്തുവേ. പകരം നീ എന്റെ അടുത്ത് ന്യായം പറയാൻ പറല്ലേ. ഫോൺ വെക്കടി. പിടിയടാ. നീ എന്റെ മക്കളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആ ഇളയ രണ്ട് പെങ്കുച്ചകൾ എങ്ങനെ എന്നെ പോലെ വെളുപ്പല്ലി? അതെ, മേസ്തിരിയുടെ ഗ്ലാമർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ, പക്ഷെ മൂത്ത ചെറുക്കനോ? അവൻ കറുപ്പല്ലി. ശകലം ശകലമല്ല, കറുപ്പാണ്. അതെങ്ങനെ പറ്റി? ഞാനും വെളുപ്പ്, അവളും വെളുപ്പ്. അതിപ്പോ കറുത്തിട്ടും വെളുത്തിട്ടും അല്ലേ മേസ്തിരി മനുഷ്യന്മാര്. നീ എന്നെ വകുപ്പൊന്നും പഠിപ്പിക്കല്ലേ, ഞാൻ പറഞ്ഞോട്ട് കേട്ടാ മതി. കേട്ടാ, ആ ചെറുക്കൻ എന്റെ അല്ല. തന്നടേ, എട്ടാം മാസത്തിലാണ് ആ പയലിനെ അവള് പെറ്റിട്ടത് എന്ന് വെച്ചാ അവളെന്റെ വീട്ടിലേക്ക് വന്ന് കേറുമ്പോ ആ ചെറുക്കൻ അവളെ വയറ്റിലുണ്ട്. മനസ്സിലായ? നീ എന്തിനോടെ ഏണി? ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മാറ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നീ ഏണി കയറി പോടാ. ഇങ്ങോട്ട് വേടാ. ആളിനെ എനിക്കറിയാം, നമ്മളെ മേശയുടെ വേറൊരു ശിഷ്യനാ അവൻ. ഇപ്പൊ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരു നോട്ടം കണ്ടവനാ. ഇവനും നിന്നെ പോലെ ശിഷ്യനാ. നല്ല സമയത്ത് ദുബായിക്ക് കയറിയ 10 കാശുണ്ടാക്കി. നീയോ റാഡോ നടന്നോ? കാശിനുള്ള പങ്കയത്തിനും മോനും ഒക്കെ സുഖമില്ലാടെ മണിയാ. പങ്കയത്തിന് മോൻ മാത്രമല്ല, മക്കൾ രണ്ടെണ്ണം വേറെയുണ്ട്. അതിന് മാത്രം ഒരു കുറവില്ല, ഈ പിള്ളേരെ ഉണ്ടാക്കി ഇറക്കുന്നതിന്. എനിക്ക് വയ്യ. അവൻ വരും, അവളെ കാണാനും അവന്റെ മോനെ കാണാനും. നീ ഇത് കണ്ട, അന്ന് ഞാൻ രണ്ടെണ്ണത്തിന് ഇതി കോർത്തെടുക്കും. നീ ഒരു പണി പഠിക്കാൻ വന്നേല്ലേ, എന്നിട്ട് ഗുരുദക്ഷിണ തന്നാ? ഇല്ല, പോയി ക്വാർട്ടർ വാങ്ങിച്ചോണ്ട് വാ. ആ സൂപ്പർവൈസർ ഒരു വള്ളം തെറിയും വിളിച്ച അവിടുന്ന് പോയത്. അയാള് വരുന്നതിന് മുമ്പ് ഇതൊക്കെ തീർക്കണ്ടേ? അയാളമ്മക്ക് ഞാൻ വായിക്കേറ്റിട്ടോളാം. നീ പോയി സാധനം വാ. ഇതെന്തോന്നടേ ഏണി? ഏണി വെച്ച് കളിക്കാതെ പോയി സാധനം വാങ്ങിച്ചോണ്ടോടാ. മോനെയൊക്കെ വെച്ച് എന്നെ വേണം പറയാൻ. അതെന്റെ കൊച്ചല്ല, രണ്ടെണ്ണത്തിന് ഞാൻ ഇതി കോർത്തെടുക്കും. ഇയാള ചേട്ടത്തിയെ തട്ടിക്കളയുന്ന എന്റെ പേടി. അങ്ങനെ സംഭവിക്കാം. നമ്മൾ എത്ര വാർത്തകൾ കേൾക്കുന്നു ബിനോയ്, ദിവസവും ആൽക്കഹോളിക് ആകുന്ന ഒരാളിന് ഉണ്ടാവുന്ന മനോരോഗമാണത്. ഒരുതരം പാരനോയിഡ് ഡിസോർഡർ, ഒഥല്ലോ സിൻഡ്രോം, മോർബിഡ് ജലസി. മെഡിക്കൽ സയൻസിൽ അങ്ങനെയൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അമിത മദ്യപാനം ഒരാളുടെ സെക്ഷൽ പൊട്ടൻസിയെ ബാധിക്കും. ഒരു തരത്തിൽ അതിന്റെ പാർശ്വഫലമാണ് ഭാര്യയുടെ നേർക്ക് നീളുന്ന സംശയത്തിന്റെ കണ്ണ്. സ്വന്തം ഭാര്യയുടെ ജാരൻ എന്നൊരു കഥാപാത്രത്തെ അവന്റെ കള്ളിൽ ചീഞ്ഞുപോയ തലച്ചോറുണ്ടാക്കിയെടുക്കും. എന്നിട്ട് തന്റെ ചുറ്റുപാടിൽ നിന്ന് ഒരാളെ കണ്ടെത്തി ആ വേഷം ഒഴിവിക്കും. എന്നാൽ അവനോട് മല്ലിടാനുള്ള കരുത്ത് കാണിക്കില്ല. നീ ശ്രദ്ധിച്ചിട്ടില്ലേ, മിക്ക വാർത്തകളിലും ജാരനല്ല ഭാര്യയാണ് ഈ ഉന്മാദത്തിന് ഇരയായി ചാവുക. അവിടെയെല്ലാം ഭാര്യ ഒരു വളർത്ത് മൃഗത്തിന് തുല്യമാണ്. നായാട്ടിന്റെ ആയാസങ്ങളൊന്നുമില്ലാതെ കൊല്ലാൻ കഴിയുന്ന വേട്ടക്കാരനോട് വിധേയത്വമുള്ള മണ്ടാപ്രാണി. നമ്മൾ മണിയന്റെ വീട്ടിനുള്ളിലേക്ക് ഇൻട്രൂഡ് ചെയ്യുന്നു ബിനോയ്. നമുക്കറിയാം അന്തസ്സില്ലായ്മയുണ്ട് അതിൽ. എങ്കിലും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്താണ് ആ വീട്ടിനുള്ളിലെ മണിയൻ എന്നത്. പ്രയോഗം നടന്നട്ടെ.
പാരമ്പര്യമായി കിട്ടിയ കഴിവാണോ അതോ സത്യത്തിൽ ഇതാണോ തൊഴിൽ? സാറ് തന്നെ അത് പറയണം. ആ പ്ലംബറിന്റെ തെറിയും തൊഴിയും സഹിച്ച് കൂടെ നടക്കല്ലേ. വീട് കുത്തി തുറക്കുന്നത് പുള്ളി അറിഞ്ഞാലേ. ഭാര്യയെ കൊല്ലാൻ കൊണ്ടുനടക്കുന്ന ഇരുമ്പിന്റെ മൂർച്ച നോക്കുന്നത് എന്റെ വള്ളക്കായിരിക്കും. തുറന്നു. ആ ക്യാമറാസ് പല സ്ഥലത്തായിട്ട് ഫിക്സ് ചെയ്യും. ഞാൻ പുറത്തേക്കാം. മണിയനെ ഒന്ന് കാണാൻ വന്ന കുഹ്ലി അഡ്വാൻസ് ആയി വാങ്ങിട്ട് പിന്നെ വഴിക്ക് വന്ന് കാണില്ലല്ലേ. കറക്റ്റ്. അപ്പൊ അയാളുടെ സ്വഭാവം എല്ലാവർക്കും അറിയാല്ലേ. അലവലാതെയാണ് സാറേ. മൂക്കറ്റം കുടിച്ചു വന്നിട്ട് ആ പാവം പെണ്ണിനെയും മക്കളെ എന്നും എടുത്തിട്ട് ചളുക്കും. ഞാൻ എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. എപ്പോഴായാലും വരുമല്ലോ. ആ എന്നാ ശരി. അഞ്ചാങ്കിളിൽ സംഗതി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബിനോയ് വൈകുന്നേരം അവന്റെ കൂടെ വന്ന ക്യാമറാസ് ഓൺ ചെയ്യണം. ബാറ്ററി ബാക്കപ്പ് എല്ലാം ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്യും. പിന്നെ നാളെ നീ കളക്ട് ചെയ്യണം. അത് സാറ് വിട്. ഞാൻ പാതിരാത്രി വന്നെടുക്കാം. എല്ലാം ജാലകം വഴി തിരിച്ചെടുക്കാവുന്ന സ്ഥലങ്ങളിലാണ്. ഇതാണ് വീട്. അതെ സർ. രണ്ടുപേര് പിന്നിലത്തെ ഡോറിലേക്ക് പോ. ഇറങ്ങി ഓടാൻ ശ്രമിച്ചാ പൊക്കിക്കൊള്ളണം. സർ വിളിക്കേ. മണിയനല്ലേ മോനെ? ഒന്ന് വന്നേ മണിയ. ഓ എന്താ സാർ? വാ എടുത്ത് കേറ്റിക്കോ. സാർ അങ്ങോട്ട് കേറ. സാർ അലക്സേ, ഇവനെ കൊണ്ടുപോകാനുള്ള വെഹിക്കിൾ റെഡി അല്ലേ? റെഡിയാണ് മാഡം. മാഡം ഇവന്റെ മൊബൈൽ ഫോൺ അതിന്റെ സിം ഊരിട്ട് തിരിച്ചുകൊടുത്തേക്കേ. അവന് ഇനി അതിന്റെ ആവശ്യം വരില്ല. വാ മാഡം. ഞാൻ അലക്സ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ എന്റെ സർവീസ് റിവോൾവർ ഒരു ബുള്ളറ്റ് വേസ്റ്റ് ആവും. മാഡം ഞാൻ നടക്കട. ഷോ ദ സ്പിരിറ്റ് എന്ന ഈ പ്രോഗ്രാം ആദ്യമായാണ് അതിഥികൾ ആരുമില്ലാതെ അവതാരകൻ മാത്രമേ നടക്കുവാൻ പോകുന്നത്. ആ ഇരിപ്പിടത്തിൽ ആരുമില്ല എന്നത് ഫിസിക്കലായി മാത്രമേ പറയാൻ കഴിയൂ. അവിടെ ഒരാളിരിപ്പുണ്ട്. അത് രഘുനന്ദൻ എന്ന ഈ ഞാൻ തന്നെയാണ്. കൺഫെഷൻ എന്ന് വേണമെങ്കിലും ഈ പ്രോഗ്രാമിന് പേര് നൽകാം. രഘുനന്ദൻ എന്ന ഈ ഞാൻ കഴിഞ്ഞ 25 വർഷങ്ങളായി മദ്യപിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആയിരുന്നു. മദ്യപിച്ചുകൊണ്ട് ഞാൻ പ്രഭാതങ്ങളെ സ്വീകരിച്ചു. പകലുകൾ മദ്യപാനത്തിന്റെ പകൽ പൂരങ്ങളായിരുന്നു. രാത്രികൾ ആർക്കും ശുഭരാത്രി നേരാനില്ലാതെ, ആരിൽ നിന്നും നല്ല സ്വപ്നങ്ങൾ കാണുക എന്ന ആശംസ വാക്കുകൾ കേൾക്കാതെ ഉറക്കത്തിലേക്ക് കാലിടറി വീഴുകയായിരുന്നു പലപ്പോഴും ഞാൻ. ഒടുവിൽ ഒരു നാൾ കടുത്ത പിരിമുറക്കത്തോടെ തന്നെ ഞാൻ എന്റെ അവസാനത്തെ ഡ്രിങ്ക് ഗ്ലാസ് എറിഞ്ഞുടക്കുകയായിരുന്നു. പതിയെ തെളിഞ്ഞു വന്ന ബോധത്തിന്റെ സൂര്യ വെളിച്ചത്തിൽ എന്റെ മുന്നിൽ മണിയൻ എന്നൊരാളുണ്ടായിരുന്നു. മണിയന്റെ ദിനചര്യയിലേക്ക് കണ്ണു നീട്ടിയപ്പോൾ ഞാൻ കണ്ടത് എന്നെ തന്നെയാണ്. 5 വിദേശ ഭാഷകൾ സംസാരിക്കാൻ കഴിയുമെന്ന എന്റെ അഹങ്കാരത്തിന് മുന്നിൽ
ഭൂഗോളത്തിൽ കാലുകുത്താൻ ഭൂഖണ്ഡങ്ങളും ദ്വീപുകളും അവശേഷിക്കുന്നില്ല എന്ന് ബീംബ് പറയുന്ന ഞാൻ എന്ന സഞ്ചാരിയുടെ മുന്നിൽ വായിക്കുവാൻ ബാക്കി അച്ചടിക്കപ്പെട്ട വിശ്വ സാഹിത്യ കൃതികളൊന്നുമില്ല എന്ന എന്റെ ദാർഷ്ട്യത്തിന് മുന്നിൽ മണിയൻ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ വന്നു നിന്നു. പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു, അയാൾ എനിക്കൊട്ടും അപരിചിതനല്ല, അത് ഞാൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ. മണിയനോട് ഒരിക്കലും ഞാൻ ചോദ്യങ്ങളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ഏത് അയാളെ ട്രാപ്പ് ചെയ്തിട്ടുമില്ല. പകരം എന്റെ യുവ സുഹൃത്ത് ബിനോയ് എന്ന ക്യാമറാമാൻ എനിക്ക് വേണ്ടി മണിയന് പുറകെ സഞ്ചരിച്ചു. എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ ക്രോണിക് ആൽക്കഹോളിക്, ഒരു മുഴു മദ്യപാനിയുടെ ജീവിതത്തിൽ നിന്നും ഒരു ദിവസം. അനേകമായിരം കോടി രൂപയുടെ ലാഭം പ്രതിവർഷം സംസ്ഥാന സർക്കാരിന് നേടിക്കൊടുക്കുന്ന, കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും ലാഭകരമായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പേരും ഭണ്ഡാരം നിറയ്ക്കുന്നവരിൽ ഒരാൾ. നിങ്ങൾക്കറിയാം അയാളെ, മണിയനെ, അല്ലെങ്കിൽ നിങ്ങളാണ് അയാൾ. നമുക്ക് കാണാം മണിയന്റെ ഒരു ദിവസം. താഴെ പോയിട്ട് ഓ തൽക്കാലം ഇതിരിക്കോ, ബാക്കി നാളെ തരാം. ഇത് ഇത് ഞാൻ കൊണ്ടുപോണേ. ഞാൻ കഴിച്ചതാ. നീ ഇവിടെ നില്ല്. നീ വന്നേ, നീ എന്റെ മക്കളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇളയ രണ്ട് പമ്മക്കളെ എന്നെ പോലെ വെളുത്തല്ലേ ഇരിക്കണേ. അതെ, മേസ്ത്രിയുടെ ഒരു ഗ്ലാമർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ, പക്ഷെ മൂത്തവൻ കറുത്താണ് ഇരിക്കണേ. ശകലം ശകലമല്ല, കറുത്താണ് ഇരിക്കണേ. അതെങ്ങനെ പറ്റി? ഞാനും വെളുപ്പ്, അവളും വെളുപ്പ്. അതെന്റെ കൊച്ചല്ല തന്നടേയ്. എട്ടാം മാസത്തിലാണ് അവളവനെ പെറ്റിട്ടത്. എന്ന് വെച്ചാ അവൾ എന്റെ വീട്ടിൽ വന്ന് കേറുമ്പോ ആ പയലവളെ വയറ്റിലുണ്ട്. മനസ്സിലായ? നീ എന്തിനവിടെ? രണ്ടെണ്ണത്തിന് ഞാൻ ഇതി കോർത്തെടുക്കും. എന്റെ കൊച്ചു വയറ് നിറച്ച് കഴിക്കണ കേട്ടാ. നീ എന്താണ് എവിടെ മാത്രം എടുത്ത് ഊട്ടണത്? സ്നേഹം അത് തീർത്തടക്കെ. നിന്നെ കൊല്ലൂടാ. ഒന്ന് ചെയ്യലച്ചാ, ഒന്ന് ചെയ്യലച്ചാ.
ഒരാളിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഒളി ക്യാമറ കണ്ണുകൾ പായിച്ച് അത് അനവധി കോടി ജനതയുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് പിന്മാറുകയല്ല ഞാൻ ചെയ്യുന്നത്. മണിയൻ എന്ന മനുഷ്യനോട്, അയാളുടെ കുടുംബത്തിനോട് സത്യത്തിൽ ഞാൻ ചെയ്തത് നിലവാരമില്ലാത്ത വില കുറഞ്ഞ അപരാധമാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നാം. പക്ഷെ മണിയൻ അവരോട് യോജിക്കില്ല. കാരണം മദ്യപാനം എന്ന ശീലത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പതിയെ മോചിതനായി സുഗന്ധമുള്ള സൂര്യവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ് അയാൾ ഇപ്പോൾ. മണിയൻ, എന്റെ സഹോദര, കാണുന്നുണ്ടോ താങ്കൾ ഈ പ്രോഗ്രാം? എനിക്കറിയാം ഇത്തിരി നനഞ്ഞ കണ്ണുകളുമായി അയാൾ ഇത് കാണുന്നുണ്ട്. ഒരു പുനരധിവാസ കേന്ദ്രത്തിലാണ് മണിയൻ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ പങ്കജവും കുട്ടികളും മറ്റൊരാശ്രയത്തിന്റെ വൻമരച്ഛായയിലുണ്ട്. നമുക്കതും കാണാം. ഹൗസ് കീപ്പിംഗ് ഇൻചാർജ്, അങ്ങനെയൊക്കെ ആയിരിക്കും പങ്കജത്തിന്റെ ജോലിയുടെ പേര്. ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ മീര പറഞ്ഞു തന്നല്ലേ. ഗസ്റ്റ് വരുമ്പം പോയ ശേഷവും മുറികൾ വൃത്തിയായി സൂക്ഷിക്കുക, അതിന് സഹായികളൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്താഴ്ച ഞങ്ങള് പോവും അമേരിക്കക്ക്. ശരി കൊച്ചമ്മ. കൊച്ചമ്മന്ന് വിളിക്കണ്ട, മീര. പിന്നെ കുട്ടികളുടെ കാര്യം, അവരിനി പഠിക്കാൻ പോകുന്നത് ചോയ്സ് സ്കൂളിലാണ്. അയ്യോ, അതൊക്കെ കാശുള്ള വീട്ടിലെ കൊച്ചുങ്ങൾ പഠിക്കുന്ന സ്കൂളല്ലേ. മൂന്ന് പേരെയും ഫീസ് ഒന്നും വാങ്ങാതെ പഠിപ്പിക്കാമെന്ന് രഘു സാറിന്റെ ഫ്രണ്ട് ജോസ് തോമസ് സ്കൂളിന്റെ ചെയർമാനെ സമ്മതിച്ചിട്ടുണ്ട്. അധികം വൈകാതെ മണിയൻ അവർക്കരികിലേക്ക് എത്തും. മണിയന്റെ കഴിഞ്ഞ കാല ജീവിതം സർവ്വസാധാരണം, അല്ലെങ്കിൽ ലക്ഷം കഥകളിൽ ഒന്ന് മാത്രം എന്നാണ് നിങ്ങൾ പറയുക, ഞാൻ അംഗീകരിക്കുന്നു. എങ്കിലും ഈ മാറ്റങ്ങൾ അസാധാരണം തന്നെയാണ്. രക്ഷയുടെ മാലാഖമാർ ഒരിക്കലും എല്ലാവരിലേക്കും പറന്നിറങ്ങാറില്ല. ചിലർ മാത്രം ചിലയിടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇനിയും ബാക്കി നിൽക്കുന്ന മറ്റിരകളോട് ഷോ ദ സ്പിരിറ്റിന് പറയാൻ ഇത്രയേ ഉള്ളൂ, തന്റെ രക്ഷകനായി താൻ തന്നെ മാറുക. ചെകുത്താനിൽ നിന്ന് ദൈവത്തിലേക്ക് കായപ്രവേശം നടത്താൻ നിങ്ങൾക്കേ കഴിയൂ. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ ചിറകിനടിയിൽ ചേക്കേയിരിക്കുന്ന സാധുപ്രാണികൾക്ക് വേണ്ടിയാണ്. തന്നിൽ നിറയുന്ന, തന്നിൽ നിന്ന് പ്രസരിക്കുന്ന സ്നേഹത്തിനേക്കാൾ ഉന്മാദദായിയായ മറ്റൊരു ലഹരിയും ആരും ഇന്നുവരെ ഒരു കുപ്പിയിലും നിറച്ചിട്ടില്ല. ഐ ആം രഘുനന്ദൻ, സൈനിങ് ഓഫ് ഫ്രം ഷോ ദ സ്പിരിറ്റ്. Congrats. Great show, man. Hi. Hi. Meera. Yes. Hello. Hi, sir. Congrats. Well done, sir. It was amazing. Oh. സോ, ഈ ഒരു രാത്രിക്ക് വേണ്ടി ഒരെണ്ണം പ്ലീസ്. ടേക്ക് ഇറ്റ്. Come on.
Cheers. Cheers. വേണ്ടായിരുന്നു. എന്ത് പോക്കൃത്തിനാണോ കാണിച്ചേ? വാട്ട് ഡിഡ് ഐ ഡു? ഒന്ന് പോടോ. ഞാൻ അല്ല വലാരി. സണ്ണി ഒന്ന് നോക്ക് പ്ലീസ്. ഒരു പ്രോബ്ലം ഇല്ല. വാട്ട് ഹാപ്പൻഡ്? ഹേ നത്തിങ്. അടുത്ത ഫ്രൈഡേ ഞങ്ങൾ യു എസിന് പോകും. സണ്ണിയുടെ വിസ കിട്ടിയിട്ടില്ല. അവന് വരണമെന്ന് നിർബന്ധമില്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കാൻ അവന് പ്രോബ്ലം ഇല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഗ്രേറ്റ്. ഞാൻ ചോദിക്കാം. കം കം. നമുക്ക് കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ചാല. ഐ എം രഞ്ജിത്ത് സൈനിങ് ഓഫ് ഫ്രം ദ ഫിലിം സ്പിരിറ്റ്. ഈ ചില്ലയിൽ നിന്ന് ഭൂമി തൻ കൗമാരകാലത്തിലേക്ക് പറക്കാം. ഈ ചില്ലയിൽ നിന്ന് ഭൂമി തൻ കൗമാരകാലത്തിലേക്ക് പറക്കാം. വാക്കുകളൊക്കെ പിറക്കുന്നതിന് മുൻപ് പൂക്കുന്നിലാവിൽ കളിക്കാം. ഈ ചില്ലയിൽ ഭൂമി തൻ കൗമാരകാലത്തിലേക്ക് പറക്കാം.